എമ്മേക്കാരനായ എനിക്ക് 800 രൂപ ശമ്പളം കിട്ടുന്ന ജോലിയാണ് നിങ്ങൾ തന്നത്. പരാതിയുണ്ട്, പക്ഷെ ഞാൻ അത് തൽക്കാലം പ്രകടിപ്പിക്കുന്നില്ല. എത്രയോ എരപ്പാളികളെ നിങ്ങൾ ലക്ഷപ്രഭുക്കളാക്കുന്നു. എന്റെ നേരെ ഒന്ന് കണ്ണു തുറന്നുകൂടെ. ഹരിയാന മഹാലക്ഷ്മിയുടെ 5 ടിക്കറ്റുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല, ഇഷ്ടമുണ്ടേ അടുപ്പിക്കണം. ആകെ ഇതാണുള്ളത്. എല്ലാ ചെലവും കഴിഞ്ഞ് ബാക്കി വെച്ചതൊന്നുമല്ല. ഒരു മണിപ്പഴ്സല്ലേ, വെറുതെ ഇതിനെ നാണം കെടുത്തണ്ടെന്ന് വിചാരിച്ചു വെച്ചതാ. ഹരിയാന സ്വാമി ശരണമയ്യപ്പ. ആ സമ്മാനം 1 ലക്ഷം രൂപ എഴുതിയില്ല. യുഎയില്ല. എന്തിനാ ഇങ്ങനെ മനുഷ്യരെ കൊലം കളിപ്പിക്കുന്നത്? തന്നോണ്ടെങ്കിൽ അവിടെ നിന്നോ. ആദ്യ പ്രസംഗി മാപ്പ് വരയ്ക്കുമ്പോ ഓരോ കൺട്രിക്കും ഓരോ കളർ വേണോന്ന് ടീച്ചർ പറഞ്ഞു. ആ ടീച്ചറിനോട് ഇന്നോടൊന്ന് ക്ഷമിക്കാൻ പറ. ഇന്ന് 1ാം തീയതി അല്ലേ, മാമന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ. വൈകുന്നേരം വരുമ്പോ എന്റെ മോക്ക് എല്ലാ കളർ പെൻസിലും മാമൻ വാങ്ങിച്ചോണ്ടിരും കേട്ടോ. അമ്മയുടെ കുട്ടിന് ഇത്ര വേഗം ഉണർന്നോ? എന്റെ മോക്ക് എന്ത് നായ്ക്കുട്ടിയാ വേണ്ടത്? കടിക്കുന്നത് വേണോ കടിക്കാത്തത് വേണോ? ഇന്ന് മാമന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലയോ. വൈകുന്നേരം വരുമ്പോ എന്റെ കുട്ടന് മാമൻ നല്ല 1ാം തരം നായക്കുട്ടി വാങ്ങിച്ചോണ്ട് വരും കേട്ടോ. ഇപ്പൊ പോയി പല്ലേക്ക് കൂട്ടാം. രാധേ രാധേ, ബാലഗോപാലന് മാസപ്പടി കിട്ടുന്നത് ഇന്നല്ലയോ? ആ എനിക്ക് അറിഞ്ഞൂടാ, ഇന്നലെ ദേവി പറഞ്ഞല്ലോ. എന്നാ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? ഇങ്ങക്കൊക്കെ കളി തമാശയ. അവനൊരു പണി കിട്ടിയ പഴയടത്തമ്പലത്തിലെ ഭഗവതിക്ക് 10 കുറ്റി വെളിച്ചെണ്ണ കൊടുക്കാമെന്ന് നേർന്നത് ഞാനാ. മാസം 6 ആയില്ലേ, നിങ്ങൾക്കൊക്കെ അതിനെപ്പറ്റി ഒരു ചിന്തയുണ്ടോ? ഒറ്റ ഒരെണ്ണത്തിനില്ല ഈശ്വര വിചാരം. രക്ഷിക്കണേ എന്റെ അയ്യപ്പ. ദൈവമേ, ഹരിയാന ഇത്തവണ എന്നെ തഴഞ്ഞു. ഇന്ന് ശമ്പള ദിവസം ഒരു 100 കൂട്ടം പ്രശ്നമുണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എല്ലാം ഒന്ന് സോൾവ് ചെയ്ത് തരണേ. എല്ലാം സോൾവ് ചെയ്തേക്കാം ഭക്ത. ഇവിടെ ഇവിടെ പക്ഷെ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ട കുറെ പ്രശ്നങ്ങളുണ്ട്. ഗുരുതരമായ ആ പ്രശ്നങ്ങളൊക്കെ മുൻവശത്ത് വെയിറ്റ് ചെയ്യുക. എന്താ വിറക് 25 രൂപ? ശരി, എന്താ വിറകിന്റെ വില? പാല് 150. അല്ല ഇതെന്താ രാവിലെ എല്ലാരും കൂടെ
ഒന്ന് ഓർമ്മിപ്പിക്കാമെന്നതാ. അയ്യോ, ഇതല്ലാതെ എനിക്ക് വേറെ ഒരു ഓർമ്മയില്ല. വൈകുന്നേരം വന്നു മറക്കണ്ട, വെക്കണു. ഈ പാല് മുഴുവൻ വെള്ളമാണ്. നല്ല വേണ്ടേ, നിർത്തിയേക്കാം. നിർത്താൻ വേണ്ടി പറഞ്ഞതല്ല. ശരി, കേൾക്കണം. സാർ, ഈ പത്രത്തിൽ വയസ്സ് ഉണ്ടോ സാർ? വൈകുന്നേരം വരും, ഞാൻ ഇറങ്ങി കഴിഞ്ഞു. ബാല, ബസ്സിൽ വരുന്നില്ലേ? കാലത്ത് ഇത്തിരി നടന്നില്ലെങ്കിലേ വിത്തം പിടിക്കും. വരുതേവാ, ഒരു എക്സസൈസ് ആവട്ടെ. ബസ് ചാർജ് വേണം ഞാൻ കൊടുക്കാം. കയ്യിലിരിക്കട്ടെ, കാശിന് വേറെ ആവശ്യം വരും. ഈ പ്രായത്തിൽ നടന്നില്ല പിന്നെ എപ്പോഴാ നടക്കുക? ശമ്പളം കിട്ടി കഴിഞ്ഞാൽ ആദ്യത്തെ 10 ദിവസം ബാലം ബസ്സിൽ പോവും. അത് കഴിഞ്ഞാ ഇന്ന് നടന്നു പോവും. എക്സസൈസ് ആണ്. അതെ അതെ. സംഘടന ബോധം ഇല്ലാത്ത ഒരു തൊഴിലാളിക്കും ഈ നാട്ടിൽ ഒരു രക്ഷയുമില്ല. മുതലാളി എതിർക്കാനല്ല, നമ്മുടെ തന്നെ സംരക്ഷണത്തിനാ യൂണിയൻ. നമ്മുടെ ആവശ്യങ്ങൾ അനുവദിച്ച് തന്നില്ലെങ്കിൽ അതേപ്പറ്റി അന്വേഷിച്ചാ പോരെ? പോരാ, തൊഴിലാളിക്ക് വേണ്ടത് സിമ്പതി അല്ല, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളാ. നമുക്ക് വിശദമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം. സഖാവേ, അന്ന് വൈകുന്നേരം ഒരു ചർച്ചയുണ്ട്, വരണം. എന്ത് ചർച്ച? യൂണിയൻ ഫോം ചെയ്യണമെന്ന് തന്നെയാ പൊതുവെയുള്ള അഭിപ്രായം. ഇപ്പൊ കിട്ടുന്ന ശമ്പളം കൂടെ ഇല്ലാതാക്കണം. എന്റെ പൊന്ന് കർണാട്ട മനുഷ്യനെ കഞ്ഞിയും വെള്ളം കൂടി ജീവിക്കാൻ സമ്മതിക്കും. ഭീരുക്കൾക്ക് കൈവരഞ്ഞു തന്നെയാ വിളിച്ചിട്ടുള്ളത്. കടം വാങ്ങുക. കടം സാർ എന്ത് വിളിക്കുന്നു? എന്നെ? അതെ. ലോട്ടറി അടിക്കാതെ ഒരു രക്ഷയില്ല. സാർ വിളിച്ചോ. ആ ഉവ്വ്, യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ എവിടം വരെയായി? എനിക്കറിയില്ല സാർ. അതെന്താ, യൂണിയൻ ചേർന്നില്ലേ? ഞാൻ അങ്ങനത്തെ ആളല്ല സാർ. പല ഭാഗത്തു നിന്നും പ്രഷറുണ്ട്, പക്ഷെ ഞാൻ ചേരില്ല. കാരണം? എനിക്ക് യൂണിയനേക്കാൾ വലുത് കമ്പനിയാണ് സാർ. ആ കമ്പനി നഷ്ടത്തിലാണ്. അതെനിക്ക് പണ്ടേ അറിയാം സാർ. പണ്ടത്തേതിനേക്കാൾ നഷ്ടത്തിലാണ് ഇപ്പോൾ. അതും ഞാൻ ഊഹിച്ചു. എങ്ങനെ? കമ്പനികളെല്ലാം തന്നെ പൊതുവെ നഷ്ടത്തിലാണെന്ന് എനിക്കറിയാം സാർ. മിസ്റ്റർ ബാലഗോപാലൻ എത്ര പേരുടെ കൈയും കാലും പിടിച്ചാണ് ഇതിനകത്ത് കയറിയെന്ന് ഓർമ്മയുണ്ടല്ലോ. ഉണ്ട് സാർ. എന്ത് വന്നാലും ഞാൻ യൂണിയനിൽ ചേരില്ല, എന്നെ വിശ്വസിക്കാം. എങ്കിൽ എല്ലാ സുരക്ഷിതത്വവും മിസ്റ്റർ ബാലഗോപാലിന് ഇവിടെ നിന്ന് ലഭിക്കും. താങ്ക് യു സാർ. ചെല്ലു, ചെന്ന് ആത്മാർത്ഥമായി പണിയെടുക്കൂ. എടുക്കാം സാർ. ഹലോ, എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ബാലഗോപാലൻ പോയോ? ഇല്ല, അകത്തുണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ശമ്പളം കിട്ടിയോ? എന്താ ബാലവാളി, നിങ്ങൾക്ക് കാശ് തരാനുണ്ടോ? അങ്ങനെയൊന്നുമില്ല, വെറുതെ ചോദിച്ചെന്ന് മാത്രം. വരട്ടെ. നീ എന്താ അകത്തുവരാത്ത? ഇവിടെ നിന്നാ ഏതൊഴിവായാലും നിന്നെ കണ്ടുപിടിക്കാമല്ലോ എന്ന് കരുതി. അത് ശരി. അപ്പൊ എന്നെ പറ്റിയുള്ള നിന്റെ ധാരണ ഏതാ? ഏ, അതൊന്നുമല്ല, നീ ചിലപ്പോ മറന്നുപോയാലോ എന്ന് കരുതി. ഏ, ഒരു നല്ല ഫ്രണ്ടല്ല, നിനക്ക് ആത്മാർത്ഥമില്ല. നീ രൂപ എടുക്ക്, ശമ്പളം കിട്ടിയില്ല, രൂപ എടുക്കടാ. ശമ്പളം നാളെ കിട്ടുള്ളു, എന്നെ വിശ്വാസം. നിന്റെ ഡാ ഒന്ന് എന്റെ അടുത്ത് വേണ്ട, നീ ഒളിച്ചു വെച്ചാലും ഞാൻ രൂപ എടുക്കാം. ശരിയാകത്തില്ല. ഇനി നമുക്ക് ധാരാളം തമാശയൊക്കെ പറഞ്ഞ് കാപ്പിയെ കുടിച്ച് വായി നോക്കി നടക്കാം. നീ വാ. എടാ, ഇനി എത്ര മാസം കൊണ്ട് ചിട്ടി തരും? ഇതൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലേ. അടച്ചില്ലെങ്കിൽ എന്താ, ഞാനാണല്ലോ ജാമ്യക്കാരൻ. അങ്ങനെ നിന്നെ കുഴിയിലിറക്കിയിട്ട് ഞാൻ രക്ഷപ്പെട്ടു കളയുന്നതാണ് എന്റെ വിചാരം. അങ്ങനെ അവന്റെ വിചാരം ഉണ്ടെങ്കിൽ വീട്ടിൽ ഒന്ന് ഞാൻ തല്ലു. പിന്നെ എന്റെ കയ്യും കഷത്തിരിക്കല്ലേ. അപ്പിന്നെ എന്റെ 8 സെന്റ് സ്ഥലത്ത് ഐശ്വര്യമായിട്ട് ഞാനൊരു വേല് കെട്ടി. അപ്പൊ പ്രധാന പ്രശ്നം തീർന്നു, ഇനി വീട് കിട്ടിയാൽ മതിയല്ലോ. അതൊക്കെ ഞാൻ കെട്ടുവടാ. കമനീയമായ 2 നിലയുള്ള ഒരു സൗധം ഈ ബാലഗോപാലൻ അവിടെ കെട്ടും. പിന്നെ ഒരു കാര്യം, നിന്നെ അതിന്റെ അകത്ത് കേട്ടതില്ല, അതിന് ദേഷ്യം തോന്നരുത്.
സന്തോഷം. ഞാൻ ദൂരെ ഒന്നും അല്ല, ബൈനാക്കുലർ കൂടെ സാറിന്റെ വീട് നോക്കിക്കോളും. ബൈനാക്കുലർ വെച്ച് നോക്കാം, കുഴപ്പമില്ല. ന്യൂമറോളജി പ്രകാരം നല്ല നമ്പറാണ് എടുക്കും. തമിഴ്നാട് സാർ കണ്ടോട, ഞാൻ പറയാം. ഹരിയാനയിലുണ്ടോ? മഹാലക്ഷ്മി. മഹാലക്ഷ്മി എടുത്ത ഒരു കാപ്പി വാങ്ങിച്ചു. ശമ്പളം കിട്ടുന്ന ദിവസങ്ങളിൽ നിനക്കൊന്ന് ലാവിഷായിക്കൂട്ടല്ലേ. ശരി, നിന്റെ ആക്ഷേപം ഇന്ന് ഞാൻ തീർക്കും. വാ. എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാല് ആക്രാന്തം തീരുന്നവരെ ഓർഡർ ചെയ്ത് കഴിച്ചു. എനിക്ക് ഒറ്റ ആക്രാന്തം മാത്രമേ ഉള്ളൂ, നിന്നെ കൊണ്ട് കുറെ കാശ് ചിലവാക്കി. എടാ നാരണം കുട്ടി, ഞാനൊരു പ്രാരാബ്ധക്കാരനല്ലടാ. ഇപ്പൊ തിരിഞ്ഞു നോക്കല്ലേ, ഇപ്പൊ തിരിഞ്ഞു നോക്കരുത്. നമ്മുടെ പുറകെ ഇരിക്കുന്ന പാർട്ടീഷനെ നോക്കിക്കേ. ലൈനാ ലൈൻ ലൈൻ. ഞാൻ നാളെ ബി ജെ വെച്ച് കണ്ടു. തിരിഞ്ഞു നോക്കല്ലേ. ഇവന്മാർക്കൊക്കെ നാണമില്ലടാ ഇവളുമാരുടെ പുറകെ നടക്കാൻ. അതുമല്ല ഭാര്യയും ഭർത്താവുമായിരുന്നു. അല്ലല്ലേ, ഇരുപത്തിനാല് ദിവസം ഇവളെ ഇവൻ ഇവളുടെ വീട്ടിന്റെ ഇപ്പുറത്ത് വെച്ച് ബൈക്കിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്നുണ്ടു. ഓഹോ, അപ്പൊ നീ സ്ഥിരമായിട്ട് വാറ്റിക്കൊണ്ടിരിക്കാനല്ലേ? വാച്ചുകളല്ല, അവസ്ഥ ഞാൻ കണ്ടുവരാം. നിനക്ക് എന്താണ് ഇത്ര അസൂയ? അസൂയ എനിക്കോ? എന്തിന്? 100,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ പോലും ഒരു പെണ്ണിന്റെയും പുറകെ നടക്കാൻ ഞാൻ തയ്യാറല്ല. നാണക്കേട്. അതിന് നിന്നെ ഏതെങ്കിലും പെണ്ണ് ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടേ? അതിന് ഇഷ്ടപ്പെടാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഇവിടെ ഇവളുമാരുടെ പുറകെ സിനിമാ തിയേറ്ററിൽ പോവാ, റെസ്റ്റോറന്റിൽ പോവാ, ബീച്ച് പോവാ, ഇവിടെ കൊടുത്തിരിക്കുന്ന സാരി നന്നായിരിക്കുക എന്ന് പറയാ, പൊട്ട് ഭയങ്കരമായിരിക്കുക എന്ന് പറയാ, ഒരുപാട് നാണക്കേട്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിന്റെ മനസ്സൊന്ന് വിശകലനം ചെയ്യട്ടെ. എന്താ? നീ ഈ പറഞ്ഞ വികാരത്തിനാണ് മലയാള ഭാഷയിൽ മുന്തിരിങ്ങ പൊളിക്കും എന്ന് പറയും. മറ്റേടത്ത് വർത്താനം. ഞാൻ തമാശ പറഞ്ഞു. അത് ശരി, കാപ്പിയുടെ പൈസ കൊടുക്കാനുള്ള നമ്പർ ആയിരിക്കും. ശരി, വേണ്ട. അയ്യേ അയ്യേ അയ്യേ, ദേ നോക്കിയേ കാശ്. Mary had a little lamb. Its fleece was white as snow, and everywhere that Mary went, the lamb was sure to go. He followed her to school one day. That was against the rule. It made the children laugh and play to see the lamb at school. ഇത് കളർ പെൻസില്. നായക്കുട്ടി, എന്തിനാ ബാല ഇങ്ങനെ കാശ് കണ്ടവനം കളയുന്നത്? ഇതിനധികം കാശൊന്നും അല്ലേ ചേച്ചി. ഇനി മാപ്പോ മാപ്പ എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് കൂവിയാലുണ്ടല്ലോ. നോക്കിക്കോ നിന്നെ, ഞാൻ എണ്ണി ചുട്ട അപ്പം പോലെ മാമന് കിട്ടുന്ന കാശുകൊണ്ടേ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാ പോരാ. രണ്ട് കിണിങ്ങള്. തത്തം കേൾക്കുന്നില്ലല്ലോ, തത്തം കേൾക്കുന്നത്. നിന്റെ അച്ഛൻ വരുമ്പോ വാങ്ങിച്ചു തരാൻ പറ. ഓട്ടർ കേൾക്കടി എന്നാ പെൻസില്. തത്തം കേൾക്കുന്നില്ല അത്രേ. ബാല, ചന്ദ്രേട്ടനെ ഇന്നും കണ്ടില്ലല്ലോ. വല്ല പനിയോ മറ്റോ പിടിച്ചാണാവോ? പെണ്ണവേനും തേക്കരുത് തേക്കരുത് 100 തവണ പറഞ്ഞിട്ടുള്ളതാ, കേക്കണ്ടേ? പിന്നെ രാത്രിയും പകലുള്ള ഈ ഓട്ടോ ബസ്സിലെ പണി ഒരു ദുരിതം പിടിച്ചു തന്നെയാ. ഇന്ന് വന്നില്ലെങ്കി പിള്ളേരുടെ ഫീസ്. ചന്ദ്രേട്ടൻ വരാതിരിക്കില്ല. എന്നാലും 10-ആം തീയതിക്കുള്ളിൽ കൊടുത്താലും മതി, പക്ഷെ ഫൈൻ വേണമെന്ന് പറയും. 2 ദിവസത്തിനുള്ളിൽ ചന്ദ്രേട്ടൻ എന്തായാലും വരാതിരിക്കില്ലല്ലേ ബാല. എന്നാലും 2 ദിവസം മുമ്പ് വന്നിട്ട് പോയതല്ലേ ഉള്ളൂ. അപ്പൊ ചേച്ചി പറഞ്ഞില്ലേ ഫീസിന്റെ കാര്യം? തളർന്ന ഒരാൾ വീട്ടിലേക്ക് വന്ന് വരുമ്പോ കാശിന്റെ കാര്യം പറയാൻ പറ്റൂ? നേരം വളരുന്നതിനും അങ്ങ് പോവുകയും ചെയ്തില്ലേ? കുട്ടികൾ പഠിക്കാൻ പോണ കാര്യമൊക്കെ ചന്ദ്രേട്ടൻ അറിഞ്ഞൂടെ? നിനക്ക് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു? ഒക്കെ കഴിഞ്ഞു. എന്നാ അവിടെ തന്നെ ഒന്നു. പാലും പേപ്പറും ഒക്കെ ഈ നേരം വരെ കാത്തിരുന്നു. കൊടുക്കാം. കുട്ടികളുടെ ഫീസ് എന്തായാലും ബാലേട്ടൻ തന്നെ കൊടുക്കേണ്ടി വരും. വൈകിയോ ഫൈനും. ചന്ദ്രേട്ടൻ ആരാ പുള്ളി? ഫീസിന്റെ കാര്യം മാത്രം ഭയങ്കര മറവി. എന്തെങ്കിലും ആവട്ടെ, നീ എന്തിനാ വെറുതെ ചേച്ചിയെ ദേഷ്യം പഠിപ്പിക്കുന്നത്? ഒരു ദിവസം 50 രൂപയാണ് ഇത്ര ഒരു കണ്ടക്ടർക്ക്. പിന്നെ ചന്ദ്രേട്ടൻ ആയതുകൊണ്ട് ടിക്കറ്റ് എഴുതാതെ കാശ് വാങ്ങാൻ ആരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. ആ വിശക്കുന്നില്ലേ, എന്നാ ഞാൻ എടുത്തു തരാം. ബാലോ ബാലം വന്നോ? വന്നു മുത്തശ്ശി, പക്ഷെ കിടക്കുക, ഭയങ്കര തലവേദനയാണത്രേ. എന്തു പറ്റി എന്റെ കുട്ടിക്ക്? വേണ്ട മുത്തശ്ശി, ബാലിട്ടും കിടന്നോട്ടെ. നീ പോടി. എന്റെ കുഞ്ഞിന് എന്തു പറ്റിയോ? എന്തോ
മുത്തശ്ശി അവള് ചുമ്മാ പറഞ്ഞതാ, എനിക്കൊന്നുമില്ല. ഞെട്ടി ചുട്ടു കൊള്ളുക, പല്ലോ മണ്ണ് കടന്നു പോയാ എന്താവും സ്ഥിതി? എന്റെ അണ്ടല്ലൂക്കാവിലമ്മേ ഒരു പട്ടും മുളയും തന്നോളാമേ, എന്റെ കുഞ്ഞിന്റെ തലവേദന മാറ്റി കൊടുക്കും. മുത്തശ്ശി, ഒരു തലവേദനയ്ക്ക് ഇത്ര വലിയ നേർച്ച വേണോ? അതും ഇല്ലാത്ത തലവേദനയ്ക്ക്. ഇനി ഒന്നും പറയണ്ട. എന്തായി മാസപ്പടി കിട്ടിയില്ലേ? പഴയടു സമ്പളത്തിലെ വെളിച്ചെണ്ണയുടെ കാര്യം നീ മറന്നു? അയ്യോ, കൊടുക്കാം. ചേട്ടാ, ഹൗസ് ലോണിന്റെ പേപ്പറാണെന്ന് തോന്നുന്നത്, കാലത്ത് വന്നതാ. എന്താ പാലിട്ടാ, ശരിയാവൂ? സ്കീം ഇല്ലാത്ത എന്തില്ലെന്നാ എന്റെ ഭഗവതി? ഇതൊന്നുമല്ല, മുത്തശ്ശി പോയി കിടന്നേ. എനിക്കറിയാൻ കിടക്കാൻ, ഈ പറഞ്ഞിട്ട് വേണ്ട. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, തൽക്കാലം ലോൺ തരാൻ നിവൃത്തിയില്ലാത്ര. ഒന്നാമത്തെ കാര്യം ഹൗസിംഗ് ബോർഡിന് ഫണ്ടില്ല, രണ്ടാമത്തെ കാര്യം സ്ട്രോങ് റെക്കമെൻഡേഷൻ ഇല്ല. ചുമ്മാ കാശ് ചോദിക്കാനല്ല സാറേ, 8 സെന്റിന്റെ സെക്യൂരിറ്റി, പിന്നെ വീട് പണിയുടെ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾ പേയ്മെന്റ് എടുത്തുള്ളൂ. ദേ മണി ഈസ് സേഫ്. പിന്നെ വീട് പണി കഴിയുമ്പോൾ അത് സെക്യൂരിറ്റിയായി മാറുന്നു. ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. ഓരോ ആപ്ലിക്കേഷന്റെ പിന്നിലും കാണും ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ്. ആ വഴിക്ക് ശ്രമിച്ചു നോക്ക്. അപ്പൊ റെക്കമെന്റ് ചെയ്യാൻ ഒരു മന്ത്രിയോ രാഷ്ട്രീയ നേതാവോ ഇല്ലാത്തവർക്കാർക്കും ഈ നാട്ടിൽ ഒരു കൂരേറ്റി പാർക്കണ്ടേ? പിന്നോക്ക സമുദായക്കാരനായിരുന്നെങ്കിൽ എളുപ്പം ലോൺ കിട്ടുന്ന ഒരു സ്കീം ഞങ്ങൾക്കുണ്ട്. ഇനിയിപ്പോ പെട്ടെന്ന് പിന്നോക്ക സമുദായം ആവാൻ പറ്റില്ലല്ലോ. മിസ്റ്റർ ബാലഗോപാലൻ, ഇതുപോലുള്ള ആഫീസുകളിൽ അത്യാവശ്യ കാര്യങ്ങൾ സാധിക്കുന്നതിന് പുറകിലൊരു വാതിലുണ്ട്. മേശയ്ക്കടിയിലൂടെ ചില പ്രയോഗങ്ങളുണ്ട്. വഴി പറഞ്ഞു തന്നെ വളരെ നന്ദി. എന്റെ കാര്യമല്ല. അല്ല, സാറിന് തരാം, നിങ്ങൾക്ക് തരാം, ഇവിടെ എല്ലാവരും കൊടുക്കാം. മിസ്റ്റർ ബാലഗോപാലൻ, കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു, എന്നെ പിടിച്ച് എക്സിക്യൂട്ടീവിൽ ഇട്ടിരിക്കുക. ബാലിനോട് പൊതുവെ കരുനേട്ടനും മറ്റും അതൃപ്തി ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് യൂണിയനിൽ ചേരാൻ പേടി എന്റെ കുട്ടപ്പഞ്ചേട്ടാ. ഒരു മാസത്തെ ശമ്പളം പോയാൽ എല്ലാ പദ്ധതികളും കുഴയും. ഞാൻ പറഞ്ഞെന്ന് മാത്രം. എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നറിയാം. സെക്രട്ടേറിയറ്റിൽ പോകണം, ഹൗസ് ലോൺ ശരിയാക്കണം. ഈ വൈറ്റ് കോളർ ജോലി നിർത്തിട്ട് ഫീൽഡിലോട്ട് ഇറങ്ങിയാലോന്ന് ആലോചിക്കുക. അതിലേ ഉള്ളൂ വല്ല ഫലവും. ശ്രമിച്ചു നോക്ക്. എം ഡി ഒന്ന് മണിയടിച്ചാ മതി. യൂണിയനിൽ ചേരാത്തതുകൊണ്ട് പുള്ളിക്കാരെ സമ്മതിക്കും. അത് ശരിയാ. ഈ സെയിൽസ് ക്യാൻവാസിംഗ് നടത്തിയ കമ്മീഷൻ കിട്ടും, അതൊരു എക്സ്ട്രാ വരുമാനമാണല്ലോ. ഒന്ന് മണിയടിച്ച് നോക്കാം. സെയിൽസ് ക്യാൻവാസിംഗ് നടത്തുന്നതിൽ വിരോധമൊന്നുമില്ല, പക്ഷെ ഓഫീസിൽ ലീവ് എടുക്കണമല്ലോ. എടുക്കാം സാർ. ആ ദിവസത്തെ ശമ്പളം കട്ട് ചെയ്യേണ്ടി വരും. അത് കട്ട് ചെയ്താലും കമ്മീഷൻ കിട്ടില്ല സാർ. അത് മിസ്റ്റർ ബാലഗോപാലിന്റെ മിടുക്കുപോലിരിക്കും. ആ മിടുക്കുള്ളതുകൊണ്ടാണല്ലോ ഒരു കൈ നോക്കാമെന്ന് കരുതിയത്. പിന്നെ നമ്മുടെ ഈ ഫാൽക്കൺ പ്രൊഡക്ട്സിന്റെ പ്രചാരണത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ ചുറുചുറുക്കും വാചാലതയുമാണ്. എനിക്ക് അതില്ലേ സാർ. യു ആർ സ്മാർട്ട്, ട്രൈ ടു ബി പ്ലീസിംഗ്. മര്യാദയോടെ, ബഹുമാനത്തോടെ നമസ്തേ പറഞ്ഞുകൊണ്ട് വേണം കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ ചെല്ലാൻ. നമസ്തേ. എന്താ? ഐ ആം ടി പി ബാലഗോപാൽ എം എ ഫ്രം ഫാൽക്കൺ പ്രൊഡക്ട്സ്. നിങ്ങളുടെ വീടുകൾ മോടി പിടിപ്പിക്കാനുള്ള നിരവധി കൗതുക വസ്തുക്കൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹലോ, ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ ഉൽപ്പന്നങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കൊച്ചുകുട്ടികൾക്കുള്ള കളിപ്പാട്ടം മുതൽ വിക്ടോറിയൻ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഷാൻലിയർ വരെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. ഇതാണ് ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം. എന്ത് മിനുക്കം, എത്ര എളുപ്പം, വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. ഇപ്പോ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. നാനാ വർണ്ണത്തിലുള്ള വാൾപേപ്പറിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല. ഇപ്പോഴെന്നല്ല, എപ്പോഴെങ്കിലും ആവശ്യമായിട്ട് വരുമ്പോ ഓർമ്മിക്കാം ഫാൽക്കൺ പ്രോഡക്ട്സ്. പൊടി പുരണ്ടാലോ ചളി പുരണ്ടാലോ നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് ഇത് കഴുകിക്കളയാം. ക്ഷമിക്കണം, ഞാൻ എന്റെ ഡെമോൺസ്ട്രേഷൻ ഒന്ന് കാണിച്ചുതരാം. വരൂ വരൂ. എടോ, ഞങ്ങൾക്ക് ഇനി താല്പര്യമില്ല സാർ. ജസ്റ്റ് സീ പ്ലീസ്. ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ മാഡം? ഇത് ഒട്ടിച്ചു കഴിഞ്ഞാലേ താല്പര്യം ഉണ്ടാവുള്ളൂ. ഒന്ന് കാണുന്നതിന് എന്താ? പ്ലീസ് ഒന്ന് ജസ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഇതിൽ എന്തെങ്കിലും അഴുക്ക് വരണ്ടോ എന്ന് വിചാരിക്കാം. എന്ത് ചെയ്യും? നിമിഷ നേരം കൊണ്ട് വെറും പച്ചവെള്ളം ഉപയോഗിച്ച് ഞാൻ ഇത് കഴുകിക്കളയാം. എന്താ വഴി കാണിക്കുന്നത്? ഐ എം സോറി.
I'm get out. In my bag. Get out of my sight. Sorry. Please, pan on the land. What are you going to please? Shall we get up? Sorry. I'm sorry. Sorry. Wallpaper. എനിക്ക് ഒരു സംശയം. ഇങ്ങനെ ഓരോന്നിന്റെ പേരും പറഞ്ഞ് പകല് വന്ന് സ്ഥലവും കണ്ടുവെച്ച് രാത്രി കക്കാൻ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇയാൾ അക്കൂട്ടത്തിൽ പെട്ടതാവോ? വിശ്വസിക്കാൻ പറ്റില്ല. പട്ടി കടിക്കും സൂക്ഷിക്കുക. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇത് ആൾത്താമസമുള്ള വീടാണോ? എന്തു വേണം? നമസ്തേ. ഓ, നമസ്തേ പറയാൻ വന്നതാണോ? എവിടുന്നാ? ഞങ്ങളുടെ വിസ്തരിക്കണ്ട, പിരിവിന് വന്നതല്ലേ. 5 പൈസ ഇവിടുന്ന് സംഭാവന എടുത്ത് വിചാരിക്കണ്ട സംഭവിക്കുള്ളൂ. അയ്യോ മാഡം, എന്നെ തെണ്ടിയെന്നോ കള്ളനെന്നോ വിളിച്ചോളൂ, പക്ഷെ പിരിവുകാരനെന്നോ രാഷ്ട്രീയക്കാരനെന്നോ വിളിച്ച് ആക്ഷേപിക്കരുത്. പിന്നെ ആരാ? എത്ര മിനുക്കം, എത്ര എളുപ്പം, എന്തൊരു ഭംഗി, എന്തൊരു ഉറപ്പ്, ഗുണമോ മെച്ചം, വിലയോ തുച്ഛം. അതാണ് ഞങ്ങളുടെ ഫാൽക്കൺ പ്രൊഡക്ഷന്റെ മൾട്ടി കളർ വാൾപേപ്പറുകൾ. നാനാ വർണ്ണത്തിലുള്ള, എല്ലാവരും അത്യധികം ഇഷ്ടപ്പെടുന്ന ഫാൽക്കൺ പ്രൊഡക്ഷന്റെ മൾട്ടി കളർ വാൾപേപ്പറുകൾ നോക്കൂ. മനുഷ്യനൊന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? സോറി സർ, ടൈം ഈസ് 9:30. അതുകൊണ്ടാ. എത്ര ഭംഗി, എന്തൊരു എളുപ്പം. നോക്കട്ടെ. നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ ചൂടൊരു പൂങ്കാവനമായി പൂത്തുലസിക്കാൻ പോവുകയാണ്. മന്ത്രമല്ല, മായയല്ല. ഇതാണ് ഞങ്ങളുടെ ഫാൽക്കൺ പ്രൊഡക്ഷന്റെ അത്ഭുതകരമായ കണ്ടുപിടുത്തം. നാനാവർണ്ണം. ഇനി ഇവിടെ ഒന്നുകൊണ്ട് ഒച്ച വെച്ചാൽ എന്റെ വിധം മാറും. എന്താ ഇതിന്റെ വില? ഇതിന്റെ വില എന്ന് പറഞ്ഞു. എന്നോട് അകത്ത് പോകാനാ പറഞ്ഞത്? നിങ്ങൾ എന്തിനാ ഞങ്ങൾ ചാടുന്നത്? ദോഷം പറയരുതല്ലോ. ചുമരിലൊട്ടിച്ചു ഒട്ടിക്ക് 10,000 അടുക്കി വെച്ചിട്ടുണ്ടല്ലോ. തറവാട്ടിന്ന് കൊണ്ടുവന്ന സ്വത്ത് സാരമില്ല മാഡം. മാഡത്തിനെ പോലെ എല്ലാവർക്കും കലാവാസന ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. നോക്കിക്കോ, ഞാൻ വീട് മുഴുവനും വാങ്ങിച്ചു ഒട്ടിക്കാൻ പോവാ. നമുക്ക് ഒട്ടിക്കാം. ആദ്യം ഞാനിത് ഒട്ടിച്ച മാഡത്തിന് ഇതിന്റെ ഭംഗി അറിയിക്കാം. വരും. മോളെ, ഇത് ചുമരിലൊട്ടിച്ചാൽ ആഹാ, എന്തൊരു ഭംഗി, എന്തൊരു ഉറപ്പ്, വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. ഞങ്ങളുടെ ഫാൽക്കൺ പ്രൊഡക്ഷന്റെ മൾട്ടി കളർ വാൾപേപ്പറുകൾ നാനാ വർണ്ണത്തിലുള്ള. അമ്മ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? മോളെ, ഇത് ഇത് ചോരിലൊട്ടിച്ച നമ്മുടെ എല്ലാ പ്രശ്നവും തീർന്നു അല്ലേ? മാഡം, ഞങ്ങളുടെ ഈ ഫാൽക്കൺ പ്രൊഡക്ഷൻ. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. വലിയ കഷ്ടമുണ്ടമ്മേ. അറിയാത്തതുകൊണ്ടാ ഞങ്ങളുടെ ഈ നാനാ വർണ്ണത്തിലുള്ള വാൾ. പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. ഞാൻ പോട്ടെ. എക്സ്ക്യൂസ് മീ, ഫാൽക്കൺ പ്രൊഡക്ഷനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ല അല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഭാരതത്തിലെ മറ്റേത് കമ്പനി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും മെച്ചപ്പെട്ട വാൾപേപ്പറുകളാണ് ഫാൽക്കൺ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത്. പൊടിപുരണ്ടാലോ, ചെളിപുരണ്ടാലോ, നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് അത് പച്ചവെള്ളം കൊണ്ട് കഴിക്കലേ. പെയിന്റ് ഇളകി പോകുമെന്നോ കുളിർന്ന് കീറി പോകുമെന്നോ ഇതൊന്നും ഭയപ്പെടാനില്ല. അതിന് ഞാനെന്ത് വേണം? ഫാൽക്കൺ പ്രൊഡക്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ തിരുത്തണം. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഒരു കസ്റ്റമർ, അത് നിങ്ങളുടെ അമ്മയായിരിക്കും അല്ലായിരിക്കും, ഞങ്ങളുടെ കമ്പനിയുടെ വാൾപേപ്പറിന് ഓർഡർ തരാൻ വരികയായിരുന്നു, നിങ്ങൾ അത് തടഞ്ഞു. കാലത്തിന്റെ മനുഷ്യൻ ഉപദ്രവിക്കാൻ വന്നിരിക്കുകയാണ്. ഒരു സെയിൽസ് റെപ്പിന്റെ അധ്വാനം ഭാഗം. നിങ്ങൾ ഷട്ടപ്പ് പറയണം, ഞാനും ഷട്ടപ്പ് പറയേണ്ടി വരും. ഫാൽക്കൺ പ്രൊഡക്ഷൻ ആരുടെ മുമ്പിലും തല കുണിക്കാൻ കാര്യമില്ല. ഇയാൾ വെറുതെ ശല്യപ്പെടുത്താൻ വരുന്നു. ഏതാ ഇയാള്? എനിക്കറിയില്ല.
മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ ഫാൽക്കൺ പ്രൊഡക്ഷന്റെ ഉദ്യോഗസ്ഥനാണ്. പാറ്റ നോക്കുന്നത് എന്താ പ്രശ്നം? എന്താ വെള്ളരിക്ക പറ്റണം? ഇവിടെ ഒരാൾക്ക് ഒരാളോട് സംസാരിക്കാൻ വേണ്ടാ? എനിക്ക് ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഒന്നും ചെയ്യാൻ എനിക്ക് സംസ്കാരം ഉള്ളോ. കാക്ക വിരുന്ന് വിളിച്ചപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ചന്ദ്രേട്ടൻ ഇന്ന് തന്നെ വരും. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് പോകുമ്പോഴേ ഞാൻ കാക്കയോട് പ്രത്യേകം പറഞ്ഞു കേൾപ്പിച്ചായിരുന്നു ഞാൻ ഇന്ന് ഡേറ്റിന് വരുന്നു. തുടങ്ങി കളിയാക്കൻ, ഇത്രയും നേരം പിള്ളേരെ ഇവിടെ കിടന്ന് ബഹളമായിരുന്നു. അച്ഛനെ കണ്ടില്ലല്ലോ, അച്ഛനെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞു. എന്നാ പിന്നെ ഇത്രയും കൂടെ നേരത്തെ വന്നുകൂടായിരുന്നു. പിള്ളേർ സ്കൂളിൽ പോയോ? അല്ല, പിന്നെ അത് പിന്നെ ബാലൻ ഒരേ നിർബന്ധം. എന്ത്? ഞാൻ പിന്നെ എതിർക്കാനൊന്നും പോയില്ല. എന്ത്? അവനും കൊടുത്തു. അത് വേണ്ടിയില്ലായിരുന്നു. എന്തിനാ ചന്ദ്രേട്ടാ ഇതൊക്കെ വാങ്ങിച്ചത്? ഞങ്ങളെന്താ ഇവിടെ പട്ടിണി കിടക്കുക? അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമില്ല. ചന്ദ്രനോ മുത്തശ്ശിക്ക് സുഖമാണോ? ഒരു കുഴപ്പവും ഇപ്പഴില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നീ ക്ഷീണിച്ചല്ലോ. അത്രയല്ലേ മുത്തശ്ശി, കഴിഞ്ഞ ആഴ്ച ഞാൻ ചത്തുപോകണ്ടല്ലേ. വയനാട് താമരശ്ശേരി ചുരം ലാസ്റ്റ് ട്രിപ്പ് 10:30 ഫുള്ളായി ചാവ കുത്തിച്ചിരിക്കുന്നുണ്ട്. ചാറ് മഴയും ഫുൾ സ്പീഡും. ഞങ്ങളിങ്ങനെ ചുരം ഇറങ്ങി ഇങ്ങനെ വരികയാണ്. 12-ാമത്തെ എയർപിൻ ബെൻഡ് വളവുണ്ടല്ലോ മുത്തശ്ശി, അവിടെ എത്തിയപ്പം ഗോമജ ഒറ്റ വരവാണ്. ബസ് കാരണം നമ്പിയുടെ ബസ്. ഇത്ര ദൂരം ബ്രേക്ക് ചവിട്ടാനുള്ള ഒരു ദൂരമില്ല. രണ്ട് കൽപ്പിച്ചിട്ട് കുഞ്ഞുക്കൻ ഡ്രൈവർ ഒരൊറ്റ ചവിട്ട് ഒറ്റ ഓടിച്ചു. ബസ് പന്ത് ഉരുളുന്ന മാതിരി ഉരുണ്ട് ഒരു 10,500 താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ കണക്കൂട്ടി നോക്കുമ്പോ 1,500 കഴിഞ്ഞിരിക്കുന്നു. അതിനകത്തിരുന്ന് ഞാൻ ഒരൊറ്റ വിളിയാണ്, മുത്തശ്ശിയേ രക്ഷിക്കണേ. ഇത് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന് മുത്തശ്ശി, പിന്നെ ഞാൻ കണ്ണുറന്ന് നോക്കുമ്പോ ബസ് അവിടെ ഇങ്ങനെ നിൽക്കുക. എന്താ സംഭവം എന്നറിയോ? ഈ ഉണങ്ങി ചുരണ്ട ഒരു 3-4 വാഴ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. അതേ തട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മുത്തശ്ശി. എന്റെ പൊന്നു മുത്തശ്ശി, അല്ലല്ല ഈശ്വരനെ രക്ഷിച്ച്, എന്റെ മുത്തശ്ശിയാണ് എന്നെ രക്ഷിച്ചത്. കണ്ടില്ലേ യോഗ കുത്തനേക്കുന്നു, കണ്ടില്ലേ? ആ സമയത്ത് അങ്ങനെ വിളിക്കാൻ തോന്നിയത് ചേച്ചിയുടെയും കുട്ടികളുടെയും ഭാവി. ഇവള് പോവും. അല്ല, നീ ഇപ്പൊ ടൈപ്പ്റൈറ്റിംഗ് പോവല്ലേ? ഇവള് പോയില്ലേ ഉത്തശ്ശി? ആ അത് പോട്ടെ. ആ ആക്സിഡന്റ് ഒന്നോട് പറഞ്ഞിട്ട എത്ര അടി താഴ്ച വീണത്? താമരശ്ശേരി ചൊരേ ഇടിയുന്നതിന് മുമ്പ് 1,500 ഉണ്ടായിരുന്നു. ഇടിഞ്ഞതിന് ശേഷം ഇത്ര അടി ഉണ്ട്. ആരെപ്പോഴാ അളന്ന് നോക്കുന്നത്? ഇവള് ഒരു 19 രൂപയെങ്കിലും ആയി കാണൂല മത്സ്യത്തിന്. ഈ ചന്ദ്രേട്ടൻ എങ്ങനെയാ ഓരോ പ്രാവശ്യം വന്നേച്ച് പോകുമ്പോഴും എത്ര എത്ര രൂപയാ ചെലവാക്കുന്നേ? എന്ത് ചെയ്യും ഉത്തശ്ശി, കുടുംബത്തിന് വേണ്ടി ചെലവാക്കി ശീലിച്ചു. അതെ, എന്നാ കുട്ടികളുടെ ഫീസ് കൊടുത്തോ. ഇവിടെ ഇപ്പൊ കാശിന് ആവശ്യമൊന്നുമില്ല. ബാലിനെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. അതെന്തെങ്കിൽ തന്നെ ഞാൻ കൊടുത്തേക്കാം. വേണ്ടെന്ന് അവൻ വാങ്ങിക്കത്തില്ല. ഇവിടെ ചുമ്മാ പറയുക, നീ അപ്പുറത്തോട്ട് എന്നാ മീൻ വൃത്തിയാക്കിയേ. ചെല്ലു വേണേ, ഇത് മീൻ ചീഞ്ഞു പോവും. അളിയൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഓ, എവിടെ? അവിടെ ഇരിപ്പുണ്ട്. ബാലേട്ടിനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഫീസിന്റെ കാശ് ചോദിച്ചു വാങ്ങിച്ചോളണം. ബസ്സിന്റെ കാശില്ലാതെ വിഷമിക്കുമ്പോ അത്ര ഔദാര്യൊന്നും വേണ്ട. ഫ്രീസിംഗ് പറഞ്ഞ ഒരു സിംഗ് ഫ്രീ ആയി, അതാണ് ഫ്രീസിംഗ്.
അങ്ങനെ പ്രത്യേക അർത്ഥമൊന്നും ഇല്ല. ഓരോ രാജ്യത്തും ഓരോരുത്തർ വായി തോന്നി ഒക്കെ പറയും. എന്റെ മോളെ ഒന്നും പഠിക്കണം കേട്ടാ. അച്ഛനൊന്നും അറിഞ്ഞൂടാ. എടി ഇതാണ് താള പഠിപ്പിച്ചിരുന്ന്. എടി ഒന്നും അറിഞ്ഞൂടാ. അച്ഛൻ ഇതുവരെ വളർത്തി എടുത്തില്ലേ. എടി രാധേ രാധേ കൂടെ പോ. ബാല, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ ഞാനിപ്പം ഇങ്ങോട്ട് വന്നത്. നിനക്ക് ഞാൻ ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജില് ഒന്നില രണ്ടില മൂന്നില എന്തോ വലിയ വലിയ ക്ലാസ് പഠിക്കുകയാണ്. നല്ല ഐശ്വര്യമുള്ള പെണ്ണ്, അതിനൊത്ത സൗന്ദര്യം. പിന്നെ ഞാൻ അന്വേഷിച്ചു നോക്കിയവേ നല്ല അന്തസ്സുള്ള തറവാട് നമുക്ക് ചേർന്നു. മെഡിക്കൽ കോളേജ് പഠിക്കുന്ന കുട്ടിയാണോ ബാലേട്ടന്റെ? ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് പെൺകുട്ടി ഡോക്ടറായി പോരാ. കുറഞ്ഞത് ഒരു ഐ എസ് എങ്കിലും വേണം. ദേവിയുടെ വിചാരേ, ഞാൻ നുണ പറയുന്ന കേട്ടോ ബാല. കുട്ടിയുടെ അച്ഛനായിട്ട് ഞാൻ ഒരുപാട് നേരം സംസാരിച്ചു. നിന്നെ കുറിച്ചുള്ള വിവരമൊക്കെ പറഞ്ഞ് ഭയങ്കര താല്പര്യം. പറയാൻ മാത്രം ബാലേട്ടനൊന്നും ഇല്ലല്ലോ. ചന്ദ്രേട്ടൻ തൽക്കാലം എനിക്ക് പെണ്ണ് അന്വേഷിക്കണ്ട. സമയമാകുമ്പോ ഞാൻ പറയാം. പിന്നെ മറ്റൊന്നും തോന്നരുത്. കഴിഞ്ഞ മാസം കുട്ടികളുടെ അല്ലെ കുട്ടികളെ കുറിച്ച് എന്നെക്കാളും താല്പര്യം ബാലിനാണെന്ന് എനിക്കറിയാം. അത് മാത്രല്ല രാധിപ്പ പറയുകയും ചെയ്തു. അവരുടെ ഫീസിന്റെ രാധ എന്നോട് അതും പറഞ്ഞു. ചേച്ചിയുടെ കുട്ടികളല്ലേ, സ്നേഹിച്ചോളൂ. ആര് പറഞ്ഞു വേണ്ടല്ല. പക്ഷെ അവരുടെ ഫീസും മറ്റുള്ള കാര്യങ്ങളെല്ലാം ബാലം തന്നെ തീരെ നിർബന്ധം പിടിച്ചാലോ. ഞാൻ അവരുടെ അച്ഛനല്ലേ, എനിക്കൊരു അവസരം തരൂ. അത് വേണ്ട. ഒരു അച്ഛനും പറഞ്ഞു വേണ്ട. ബാലിന്റെ ചെലവളി അത് ശ്രദ്ധിക്കണ്ടേ. എന്തൊരു തലവേദന ബാല, എന്തൊരു തലവേദന ബാല. അയ്യോ സഹിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ പോയി കിടക്കട്ടെ കേട്ടോ. പോട്ടെ. അയ്യോ ചേച്ചിക്ക് പറ്റിയ ആള് തന്നെ അല്ലേ. നീ പോയി ചോറോളും. ചേച്ചി ചന്ദ്രേട്ടൻ എഴുന്നേറ്റില്ലേ? അഞ്ചരക്ക് എഴുന്നേറ്റ് അപ്പ തന്നെ പോയി. ആറേകാലിന് ഫസ്റ്റ് ട്രിപ്പാണത്രേ. അതെ ചേച്ചി, എന്തെങ്കിലും ആവശ്യം എന്റെ പകുതി രൂപ എടുത്തായിരുന്നു. അയ്യോ ഞാനതങ്ങ് പറയാൻ മറന്നുപോയി. നീ നല്ല ഉറക്കമായിരുന്നു. 50 രൂപ എടുത്ത് ചന്ദ്രേട്ടന്റെ അമ്മയ്ക്ക് മുറുക്കാൻ വാങ്ങിക്കാൻ കൊടുത്തു. വല്ലപ്പോഴും എങ്കിലും നമ്മൾ വല്ലതും ചെയ്യണ്ടേ ബാല? ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ വെച്ചിരുന്ന കാശാ. എന്നിട്ട് പറ്റി? എന്നിട്ട് എന്ത് പറ്റാനാ? നീ അരി വാങ്ങിക്കാൻ വെച്ച കാശും കെടുത്തേ. ഇന്ന് ബില്ല് അടച്ചില്ല, അവർ ഫ്യൂസ് ഊരിക്കൊണ്ടു. എവിടെ ചെന്നാലും ഒരു ഒടുക്കത്തെ ക്യൂ. അതെ പൊന്നു സുഹൃത്തുക്കളെ, വളരെ ദൂരെ എന്റെ ഓഫീസ്. 2 മിനിറ്റ് ബസ് വരും, പിന്നത്തെ ബസ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ. ഞാനിത് നടച്ചോട്ടെ. ലാസ്റ്റ് ഡേറ്റ് ഫ്യൂസ് വരും. എല്ലാവർക്കും തിരക്കുണ്ട് പക്ഷേ. അല്ല എനിക്ക് ലീവ് ഇല്ല. ഉണ്ടായിരുന്ന ഞാൻ ഇന്ന് മുഴുവൻ ഇവിടെ നിന്നെ. പ്ലീസ് പുറകിലുള്ളവർ ചോദിക്കും. എല്ലാവരും ഒന്ന് സമ്മതിക്കണം. എനിക്ക് ലീവ് ഇല്ല. എന്റെ ശമ്പളം കട്ടായി പോകും. ഞാൻ നടക്കുന്നേ. പറ്റില്ല. ഞാനിവിടെ പറഞ്ഞ പോകാൻ. എവിടെ നോക്കിയാലോ നിൽക്കുന്നത്? സോറി. Thank you.
ഒന്ന് ഒതുങ്ങിയെന്നേ. ടിക്കറ്റ് ടിക്കറ്റ് രണ്ട് എഴുപത് ഒരാളാരാ? എനിക്ക് 50 പൈസ ടിക്കറ്റ് വേണ്ടത്. ഈ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വരയ്ക്കും 70 പൈസയാണ്. അത് ഞാൻ എടുത്തു. നീ വരെ ടൗൺ പോകാൻ അറിയിച്ചോ. അതിനെന്താ? രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒന്ന് ഉടക്കി. വേണ്ട, ദേഷ്യം വരുമ്പോ ഇവളെന്നെ മിസ്സാ വിളിക്കുന്നത്. വീട്ടിൽ ആരംഭിച്ച ഉടക്ക് ഇതുവരെ എത്തിച്ച് മോശമായി പോയി. സാറ് പാവം, സാധാരണ സ്ത്രീകൾ ആദ്യം നടക്കുക. എന്തൊരു ദേഷ്യം, ബസ്സല്ലേ, ആൾക്കാർ കേക്കില്ലേ? അതെ, സമ്മതിക്കില്ല. അങ്ങനെ കാണുന്നല്ലോ കുട്ടി, എത്ര ദേഷ്യം വന്നാലും ഭർത്താവിനോട് ഇങ്ങനെയൊന്ന് സംസാരിക്കുന്നത് ശരിയല്ല. ആ, അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മായി, ഇവക്ക് ബുദ്ധി വരട്ടെ. എന്തേ കാണിക്കുന്നേ? എന്ത് ചെയ്യാൻ അച്ഛനെ, ഭർത്താവായി പോയി. നിങ്ങളെ എന്നെ പല രീതിയിൽ ഉപദ്രവിച്ചു. പെൺകുട്ടികൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല കേട്ടോ. പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടുവെന്ന് കവി പാടിയത് നിന്നെ പോലെയുള്ള കാർക്കോടന്മാരെ ഉദ്ദേശിച്ചാണ്. എന്താ നിന്റെ വിചാരം? പെൺകുട്ടികളെ ഇൻസൾട്ട് ചെയ്തത് വലിയ ക്രെഡിറ്റാണെന്നാണ്? അവൾ ഒരുമാതിരി. എടാ, പെണ്ണുങ്ങളായാൽ ആണുങ്ങളോട് ബഹുമാനം വേണം. ബഹുമാനിക്കാൻ നീ അവളുടെ ഭർത്താവ്? കുറെ പുളിക്കും അവൾക്ക് എന്നെ ഭർത്താവെ കിട്ടാൻ. ബാല, പോസ്തുതിയാണെന്ന് കരുതരുത്. പറ, നീ ഒരു മാനസിക രോഗിയാ. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇങ്ങനെ മനസ്സിൽ ഒതുക്കി ഒതുക്കി അവസാനം നീ ഒരു സിനിക്കായി തീർന്നിരിക്കും. നീ ആരാ വലിയ മൈ? മാനസിക രോഗ വിദഗ്ധനോ? പറ, സത്യം പറഞ്ഞാൽ ആർക്കും പിടിക്കില്ല, അതുകൊണ്ടാണ് നിനക്ക് ദേഷ്യം വന്നത്. ഇത് വലിയ കുരിശായല്ലോ. നീ അനാലിസിസ് നടത്തി എനിക്ക് നല്ല മാർഗമൊന്നും ഉപദേശിച്ചാർന്ന. ഉണ്ടായ സംഭവം വെറുതെ ഒന്ന് പറഞ്ഞെന്ന് വെച്ച് ഇതേറി വലിയ ആളാവാൻ നോക്കരുത്. അയ്യോ, ഉപദേശിക്കല്ല, ഒരു സന്ദേശം പറഞ്ഞോട്ടെ. പറഞ്ഞോ. ആ കുട്ടി കല്യാണം കഴിയാത്ത കുട്ടിയാണെന്ന് വിചാരിക്കുക. ആ ബസ്സിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു യാത്രക്കാരൻ എന്നെങ്കിലും ഒരു ദിവസം ആ കുട്ടിയെ പെണ്ണ് കാണാൻ പോയെന്ന് വിചാരിക്കുക. എന്താ വസ്തുതി? എന്താ വസ്തുതി? ആ കുട്ടിക്ക് നീയുമായിട്ട് അപകടമുണ്ടെന്ന് കരുതും. അപ്പൊ ഈ ചെറിയൊരു കാര്യം വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും. അത് പിന്നെ? ആ, അത് ഇതൊന്നും അല്ല, ശുദ്ധ ബോധകരം തന്നെ. ആണോ? സംശയമെന്ത്? ഒരാഴ്ചയും കൂടി വക്കീൽ ക്ഷമിച്ചേ പറ്റൂ. കാശില്ലാത്തതുകൊണ്ട് കേസിന് ക്ഷീണം വരാൻ പാടില്ല. കുറച്ച് രൂപ ഒരാൾ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. മറ്റന്നാ കഴിച്ചു കൊടുക്കും. എന്റെ കാര്യം പോട്ടെ, ഗുമസ്തന്മാരുടെ ദുർമുഖം കാണാൻ എനിക്ക് വയ്യ. പിന്നെ നിന്റെ കയ്യിൽ രൂപ വലതിരിപ്പുണ്ടോ? ഉണ്ട്. ലക്ഷക്കണക്കിന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ആയിരിക്കില്ലേ? എത്ര ലക്ഷം വേണം? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട, വക്കീൽ അപ്പുറത്തിരിപ്പുണ്ട്. ഓ, ഒരു വക്കീൽ ഇവിടെ എത്ര വക്കീൽ വന്നിട്ടുണ്ട് ഇരുന്നിട്ടുണ്ട്. ഇവിടുത്തെ കേസ് നടത്തി നടത്തി അവരൊക്കെ ഓരോ നിലയിലെത്തി. നിന്റെ കയ്യിൽ 50 രൂപ ഉണ്ടോ എന്നാ ചോദിച്ചത്? 5 രൂപ ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ നാനേം മംഗളം വരികയും വാങ്ങിച്ചേനെ. ജോർജ് കുറ്റിച്ചാന്റെ സ്നേഹപ്രതിജ്ഞ തുടർക്കഥ ഈ ആഴ്ച മുതൽ തുടങ്ങുക. അനിത പോയോ? എന്തിനാ? ചെന്ന് ചോദിക്കേണ്ട താമസേ ഉള്ളൂ. നേരാമെണ്ണം ഉടുക്കാൻ ഒരു സാരി ഉണ്ടാ കുട്ടിക്ക്. അതിനെ പറ്റി ഒരു വിചാരം ഉണ്ടോ നിങ്ങൾക്ക്? മോളെ, വക്കീൽ എന്താ പറഞ്ഞത്? ഒരു 50 രൂപ കിട്ടിയേ പറ്റൂ. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ? നിനക്കും മനസ്സിലാവില്ല, എന്റെ 5-6 ലക്ഷം ഞാൻ വെറുതെ നശിപ്പിച്ചു കളയണം. ആർക്കു വേണ്ടിയാണ് ചെയ്യ രൂപ? എനിക്ക് വേണ്ടിയാണെങ്കിൽ അച്ഛനിനി കേസ് നടത്തണ്ട. എനിക്കും വേണ്ട. ആർക്കും വേണ്ട, എനിക്ക് വേണം. എല്ലാം വിറ്റ് തുലയ്ക്കും ഞാൻ. എന്നാലും ശിവരാമനെ ഞാൻ തോൽപ്പിക്കും. ദേഷ്യാണല്ലേ? ചെയ്തത് തെറ്റായിപ്പോ എന്ന് പിന്നീടാ എനിക്ക് മനസ്സിലായത്. പെട്ടെന്നുള്ള വാശിക്ക് അങ്ങനെ പറ്റിപ്പോയതാണ്. അത് എന്നോട് വെറുപ്പ് തോന്നുന്നത് തികച്ചും സ്വാഭാവികമാണ്. അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. എന്നെ ചീത്ത വിളിച്ചോളൂ.
ഇഷ്ടം പോലെ ചെയ്തു വിളിച്ചോളൂ. എന്ത് ശിക്ഷയും ഞാൻ അർഹിക്കുന്നുണ്ട്. രാത്രി ഞാൻ തീരെ ഉറങ്ങിയില്ല. അത്രയും കുറ്റബോധം തോന്നി മനസ്സിൽ. ആ ബസ്സിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരാള് എന്തെങ്കിലും ഒരു ദിവസം കുട്ടിയുടെ വീട്ടിൽ പെണ്ണുകാണാൻ വന്നു എന്നായിരിക്കാം. എന്തായിരിക്കും സ്ഥിതി? ചിലപ്പോൾ ഈ ഒറ്റ കാരണം കൊണ്ട് കുട്ടിയുടെ കല്യാണം നടന്നില്ലെന്ന് വരും. ഞാൻ ചെയ്തത് പമ്പര വിട്ടിട്ടരായി പോയി. പ്ലീസ് എന്നെ ഒന്ന് വഴക്ക് പറയൂ. എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി വേണമെങ്കിൽ ചില അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചോളൂ. വഴക്ക് പറയാം. എനിക്ക് കുറച്ച് സംസ്കാരം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. എന്ന് വെച്ചാൽ അത് കൊള്ളാം. എന്ന് വെച്ചാൽ എനിക്ക് സംസ്കാരം ഇല്ലെന്ന് അല്ലെ? മതി, തൃപ്തിയായി. പക്ഷേ ഇങ്ങനെ ധ്വനിപ്രയോഗം നടത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കടുത്ത വാക്കുകൾ സുലഭമായിട്ട് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് തെണ്ടി, ബോറൻ, അലവലാതി, അങ്ങനെ പലതും. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശം അത് ഉദ്ദേശം മനുഷ്യനെ വഴിയെടുക്കാൻ സമ്മതിക്കില്ലേ? ഇല്ല, അല്ല, അതെ. ഈ കുറ്റബോധം മനസ്സിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഒരു വൈകാരികമായ അല്ല ഈ മാനസിക സന്ദർഭം അല്ല സമ്മർദ്ദം വിരോധമില്ലെങ്കിൽ എന്നോട് പകയില്ല, വെറുപ്പില്ല എന്നൊക്കെ പറഞ്ഞാൽ കൊള്ളായിരുന്നു. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഉണ്ടല്ലോ, ഞാൻ ഫാൽക്കൺ പ്രൊഡക്ട്സിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. പേര് ടി പി ബാലഗോപാലൻ എം എ. ചോദിച്ചില്ല. വേണ്ട, പറഞ്ഞേ ഉള്ളൂ. പറയുന്നതിനെന്താ? കുട്ടിയുടെ പേരെന്താ? സമയമാകുമ്പോൾ അറിയിക്കാം. ആള് വലിയ തമാശക്കാരിയാണല്ലോ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നവർക്ക് വട്ട. ആദ്യം കണ്ടപ്പോ ഭയങ്കര ഗൗരവക്കാരിയാണെന്നല്ലേ വിചാരിച്ചിരുന്നത്. ഇപ്പൊ നോക്കുമ്പോ ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള പാർട്ടി. എന്താ രണ്ടുപേരുടെയും പിണക്കമൊക്കെ തീർന്നോ? അതിന് നമ്മൾ തമ്മില് പിണക്കമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇന്നും ഗോതമ്പ് ദോശയാണോ? അതെ മുത്തശ്ശി. എന്റെ വയറിനെന്ത് പിടിക്കുകയില്ലെന്ന് എത്ര തവണ പറഞ്ഞത്? മൂന്ന് നേരെ അരി വെച്ചാൽ ബാലേട്ടിന് കിട്ടുന്ന ശമ്പളം മുഴുവൻ പലചരക്ക് കടയിൽ കൊടുക്കാനേ കാണൂ. എന്തായി പറയണത്? 800 രൂപ കിട്ടുന്നില്ലേ അവന്? 200 രൂപ മാസപ്പടി കൊണ്ട് എത്ര കേമമായി നിന്റെ അച്ഛൻ കുടുംബം നടത്തിയിരുന്നതാ? അതൊക്കെ പണ്ടല്ലേ മുത്തശ്ശി. അന്ന് പറമ്പിൽ തേങ്ങയുണ്ടായിരുന്നു, അത്യാവശ്യം നെല്ലും ഉണ്ടായിരുന്നു. ഇന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം കാശ് കൊടുത്ത് വാങ്ങിക്കണ്ടല്ലേ? എന്നാ എല്ലാവർക്കും അങ്ങോട്ട് പോയിക്കൂടെ? അരേക്കറോളം ഭൂമി അവിടെ കാട് കയറി കിടക്കല്ലേ? അവിടെ ഒരു സർപ്പക്കാവ് കെട്ടി എന്നും സന്ധ്യാനേരത്തൊരു തിരി കൊളുത്താതെ നമുക്കൊരു ഉന്നതി കിട്ടുകയല്ല കുട്ടി. ഇത്രയും പഠിച്ചിട്ട് ബാലേക്ക് നല്ലൊരു ജോലി ഉണ്ട് മുത്തശ്ശി. അവിടെ ചെന്ന് പറമ്പി കിളച്ചാ മതിയോ? ഇതിലും ഭേദം അതാന്നാ എനിക്കിപ്പൊ തോന്നുന്നു. ചന്ദ്രേട്ടന്റെ കത്ത് വന്നിട്ടുണ്ട്. എന്താ വിശേഷം? ഒരു ബസ് വാങ്ങിക്കാൻ ആലോചിക്കാത്രേ. ആ കൊള്ളാലോ. അല്ലേലും അവൻ മെടുക്കന സ്നേഹമുള്ളവനാ. ഒരു ബസ് വാങ്ങിക്കാന്ന് വെച്ചാ വലിയ കാശാവില്ലേ രാതെ? അത് അത് ഞാൻ കത്ത് വായിക്കാം. ബഹുമാനപ്പെട്ട മുത്തശ്ശിക്ക് നമസ്കാരം. 64 മോഡൽ ഫോർഡ് വണ്ടി ഒന്ന് കണ്ടുവച്ചിട്ടുണ്ട്. എഞ്ചിൻ കണ്ടീഷനാണ്. ഗിയർ ബോക്സിനും തകരാറൊന്നുമില്ല. റീസോൾ ചെയ്ത 1.5 ടയറുണ്ട്. ബോഡിക്ക് കുറച്ച് റിപ്പയർ ഉണ്ട്. കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. കുറച്ച് രൂപ കയ്യിലുണ്ട്. കുഞ്ഞിക്കണ്ണൻ ഡ്രൈവർ ഷെയർ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന മുത്തശ്ശി ബാലനോട് പറഞ്ഞ് 15,000 രൂപ ഉടനെ ശരിയാക്കി തരണം. ബാലന്റെ കയ്യിൽ റെഡി ക്യാഷ് ഇല്ലെങ്കിൽ അവന്റെ പേരിലുള്ള 8 സെന്റ് സ്ഥലം പണയപ്പെടുത്താൻ മുത്തശ്ശി അവനോട് പറയണം. എന്റെ മുത്തശ്ശിക്ക് ഈശ്വരാനുഗ്രഹത്താൽ അസുഖമൊന്നുമില്ലെന്ന് സമാധാനിക്കുന്നു എന്ന് സ്വന്തം ചന്ദ്രൻ. ബസ് ഓടി തുടങ്ങിയാൽ സ്ഥലം തിരിച്ചെടുക്കാമല്ലോ അല്ലേ മുത്തശ്ശി? നടന്നത് തന്നെ. നീ ഒന്നും മിണ്ടണ്ട. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് എങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നത്? എന്നെ കെട്ടാൻ ആര് ശ്രീധനൊന്നും കൊടുത്തില്ലല്ലോ. ശ്രീധനം കൊടുക്കാൻ എന്തുണ്ടായിരുന്നു? 1 ഏക്കർ കാടോ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞല്ലേ ഞങ്ങൾ തന്നെ വിവരം അറിഞ്ഞത്? ഒരു നല്ല കാര്യത്തിനല്ലേ കുട്ടി ചന്ദ്രൻ ചോദിക്കുന്നു? ഞങ്ങൾ നന്നാന്നുള്ള കണ്ണുകടിയാ മുത്തശ്ശി. അവക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ ചേച്ചിക്ക് ചന്ദ്രേട്ടന്റെ വീടുണ്ടല്ലോ. ഇപ്പൊ തന്നെ കുട്ടികളുടെ ഫീസ് കൊടുക്കാനും ചെലവ് നോക്കാനും ബാലേട്ടന് എത്ര ബുദ്ധിമുട്ടുന്നത്? ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിനെ നിനക്ക് പിടിക്കുന്നില്ല, അതെനിക്കറിയാവിടെ. കുട്ടികളെ ഇത്തിരി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിയാ നിന്റെയൊക്കെ ആട്ടും തുപ്പും കൊണ്ട് ഇവിടെ കിടക്കുന്നത്. ചുമ്മാ അല്ല ഒരുത്തനും തിരിഞ്ഞു നോക്കാത്ത, ഇതല്ലേ മനസ്സിലിരിപ്പ്? എന്തായാലും 8 സെന്റ് തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. തേർഡ് ബെഡ്റൂം
അത് ഇവിടെ വരും. അതും ബാത്തക്കേശ്വരായിക്കോട്ടെ ആവാലോ. അല്ലെ, ഈ രണ്ടു നിലയുള്ള വീടാകുമ്പോ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആയിരിക്കണം അല്ലേ? ഒരു ആറടി മതിയാവും. ഉറപ്പുള്ള മണ്ണായതുകൊണ്ട് പ്രശ്നമില്ല. എന്തായാലും രണ്ടു നില വേണം. അപ്പൊ എന്താ പരിപാടി? എനിക്ക് സമയമായി സാറേ. പിന്നെ ഈ ലോണൊക്കെ സാങ്ഷൻ ആവാൻ വേണ്ടി ആഫീസർമാർക്കൊക്കെ കൈക്കൂലി കൊടുക്കണം പറയുന്നത്. അതിനെന്താ കൊടുക്കണം? കൊടുക്കാം, പക്ഷെ അവിടം വരെ പോകാനുള്ള സമയം. അല്ല സാറേ, ഈ കൈക്കൂലി കൊടുക്കാൻ പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷെ ആശാരിമാരുടെ ഒക്കെ ഇപ്പൊ കൂലി എന്താ? അതെ അതെ, എന്തായാലും വേണ്ടില്ല, സംഗതി നടന്നു കിട്ടിയാ മതി. ശരി, പിന്നെ കാണാം. അല്ല, ഇതെന്താ ഇവിടെ? പാടില്ലേ, ഈ ഭാഗത്ത് നിരോധനം വല്ലതും ഉണ്ടോ? രാവിലെ തന്നെ ഉടക്കാണല്ലോ. ഇതെന്റെ പ്രോപ്പർട്ടിയാ, ഒരു വീട് വയ്ക്കാൻ പോകുന്നു. രണ്ടു നില വേണമെന്ന് ഉദ്ദേശിക്കുന്നത്. സന്തോഷം. അപ്പോ ഇനി ഈ വഴി കൂടി നടക്കാൻ പറ്റാതാവും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും ഹ്യൂമർ സെൻസ് ഉള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന്. എന്താ പേര്? അറിഞ്ഞിട്ട് പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. പ്രയോജനത്തിനൊന്നും അല്ല, ഏതായാലും ഇത്ര ആയസ്ഥിതിക്ക്. എത്രയായ സ്ഥിതിക്ക്? അയ്യോ, കേറി ഉടക്കല്ലേ. കുട്ടി വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല ഞാൻ. പാവപ്പെട്ട വെറും ഒരു മര്യാദക്കാരൻ. പരിചയപ്പെട്ട സ്ഥിതിക്ക് പേരറിയാലോ എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ അനിത. നല്ല ശൈലം പേര്. പോട്ടെ, സമയമായി. ഒരു മിനിറ്റ്. അല്ല, എവിടാ വർക്ക് ചെയ്യുന്ന പറഞ്ഞേ? പറഞ്ഞില്ലല്ലോ. അല്ല, എവിടാ വർക്ക് ചെയ്യുന്നത്? അൽഹുത്തമ സ്കൂളിൽ ടീച്ചറാ, ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. അയ്യോ, എന്റെ ചേച്ചിയുടെ രണ്ടു പിള്ളേർ എവിടെ പഠിക്കുന്നത്? ആണോ, ഏത് ക്ലാസ്സിൽ? പിന്നെ തേർഡിലെ മൂത്തവള് മിനി, സെക്കൻഡിൽ രണ്ടാമത്തെ ദിവ്യ. രണ്ടും എന്റെ ക്ലാസ്സാ. പോട്ടെ, നേരം വൈകി. അല്ല, വീട്ടിൽ നിന്ന് വരുമ്പോ നടന്നാ വന്ന്? ഈ പ്രായത്തിലല്ലാതെ തന്നെ എപ്പോഴാ നടക്കുക? ആരായാലും എനിക്കറിയില്ല. അറിയാത്തവർ തമ്മിൽ സംസാരിച്ചല്ലോ. വഴി ചോദിച്ചതാ. അല്ല, വീട്ടിൽ നടന്നാണോ വരുന്നത് ചോദിക്കുന്നത് കേട്ടു. ഒന്നുമില്ല, ഇല്ലാത്തോണ്ടാക്കി ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞിക്കണിക്കരുത്. വാ. അമ്മേ, എന്റെ ഷൂ എവിടെ? അമ്മേ, സ്കൂളിൽ ബെല്ലടിക്കാറായി. പണി എത്രയല്ലേ ആയല്ലോ. ഇത്ര നേരത്തെ പോയി പിള്ളേരോട് വഴക്കൂടാനായിരിക്കും. വൈകുന്നേരം ഉടുപ്പയിലൊക്കെ ചെളിയാക്കിക്കൊണ്ടിഞ്ഞു വാ, നിന്നെ ഞാൻ നല്ല പെടപടയ്ക്കും. എന്നെയും പെടയ്ക്കും അമ്മേ. ഇല്ല, എന്റെ മോനെ അമ്മയുടെ തങ്ക കുടമല്ലേ. നിന്റെ കളർ പെൻസിൽ എടുത്തു? എടുത്തു. കൊറേ നേരം ആയാലും ഒരുങ്ങാൻ തുടങ്ങിട്ട് എന്തു പറ്റി? ഇതെന്താ ചേച്ചി, വൃത്തിയുള്ള യൂണിഫോം അല്ലേ കുട്ടികൾക്ക്? അതിന് ഇത് മുഷിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. ഇല്ലാന്ന് കാണുന്നവർക്കോട് തോന്നണ്ടേ? നല്ല ഇസ്ത്രീകൾ ഉടുപ്പിട്ട് കൊടുത്തേ. ഇതൊരു ദാരിദ്ര്യവാസിയുടെ വീട്ടിലെ പിള്ളേരെ പോലെ തോന്നില്ലേ? ഇതിങ്ങനെ ഒറ്റ ദിവസം ഇട്ടുള്ളു ബാലാ. ഒറ്റ ദിവസം പോരെ മുഷിയാൻ. അലക്കി തേച്ച ഉടുപ്പിട്ട് നല്ല വൃത്തിയിൽ വേണം കുട്ടികളെ സ്കൂളിലേക്കാൻ. ഇത് എത്ര പേര് കാണുന്ന? പോയിക്കാം, ഞാൻ തന്നെ വരെ സ്കൂളിലാക്കിയേക്കാം. അപ്പൊ ചേട്ടൻ ലേറ്റ് ആവില്ലേ? ലേറ്റ് ആയിക്കോട്ടെ, അതിനേക്കാൾ വലിയ കാര്യ കുട്ടികളെ സ്കൂളിലാക്കുക. തന്നെ വല്ല ഇവരെ ഒറ്റ സ്കൂളിൽ അയക്കരുത്. പേപ്പറിലെ കാണുന്നില്ലേ കുട്ടികളെ സന്യാസിമാരെ പിടിച്ചോണ്ട് പോയി. ശരിയാ ശരിയാ. അതിപ്പോ ഇന്നാണോ ചേട്ടൻ വായിക്കുന്നത്? അവൻ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്ന നിനക്കെന്താ? സ്നേഹമുള്ളവർ അങ്ങനെയാ? ഓ, അവളൊരു വലിയ വായത്തിലെ കാര്യം. ആ കുട്ടികളെ ഉടുപ്പ് മാറ്റിത്തരാം. ആകെപ്പാടൊരു മാറ്റം ഉണ്ടല്ലോ. വേഗം നടക്കണം, എനിക്ക് ഓഫീസിൽ പോകാൻ വൈകി. അധിക പ്രശ്നം പറഞ്ഞ ഒറ്റ വീക്ക് വെച്ചിരുന്നു കേട്ടോ. പറഞ്ഞേ. And all elders respect
And treat everyone with courtesy. And treat everyone with courtesy. My country. My country. ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടീസ്. എനിക്കറിയാലോ. ആ ക്ലാസ്സിൽ പോയിക്കോ. വികൃതി വല്ലതും കാണിച്ചാൽ ടീച്ചർ തല്ലും. ആ പോയിക്കോ. അതെ, ഈ കുട്ടികളെ തല്ലാറുണ്ടോ? ആവശ്യം വരാറില്ല. അയ്യോ, തല്ലണം. ചെറിയ കുട്ടികളെ നല്ലോണം തല്ലണം. മൂത്തോള് മഹാവികൃതിയാണ്. ഞാൻ പരിപൂർണ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു, ഇഷ്ടം പോലെ തല്ലിക്കും. വെറുതെ തല്ലാനൊരു പോലീസ് സ്റ്റേഷൻ ഒന്നും അല്ലല്ലോ. അല്ല, അനുസരണക്കെ എന്ന് തല്ല് തന്നെയാണല്ല വരുന്നത്. ഒരു അടിത്തറ ഇല്ലെങ്കിൽ പഠിത്തം ശരിയാവില്ല. ചിലപ്പോ രാത്രി 12 മണി വരെ ഇരുന്ന് ഞാൻ തന്നെ ഇവരെ ഇംഗ്ലീഷും കണക്ക് പഠിപ്പിക്കാറുണ്ട്. ആ രണ്ട് വിഷയത്തിലാണ് കുട്ടികൾ മോശം. അങ്ങനെ വരാൻ വഴിയില്ല. ഞാൻ ക്ലാസ്സിൽ പോട്ടെ. അതെ, പിന്നെ ഞാൻ ഈ വാൾ പേപ്പറിന്റെ ക്യാൻവാസിങ് നിർത്തി. ഇപ്പൊ ഓഫീസിലെ കുട്ടിയിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഉടനെ എന്നെ ഫോണിൽ വിളിച്ചറിയിക്കണം. ഇതാ എന്റെ ഫോൺ നമ്പറും അഡ്രസ്സും. അതായത് കുട്ടികൾ ഇപ്പോ വീട് കാണിച്ചാൽ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുമായിട്ട് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയാൽ എന്തെന്നായാലും എന്നെ വിളിച്ചറിയിക്കണം. മടി വിചാരിക്കരുത്, എന്റെ സിസ്റ്ററിന്റെ കുട്ടികളാണ്. അപ്പൊ ഒരു അമ്മാവൻ എന്ന നിലയിൽ അവരുടെ ഭാവി ഞാൻ പറഞ്ഞേ. അനിതേ, വഴി ഇതുവരെ പറഞ്ഞു കൊടുത്തില്ലേ? ഏ, ഇന്നലെ നിന്നോട് വഴി ചോദിച്ച പാർട്ടിയല്ലേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക അനിതേ. ഹലോ, എനിക്കാണോ? ഏ, വെൽക്കം ബ്രദർ ഹിയർ. മേ ഐ നോ ഹൂ സ്പീക്കിംഗ്? ഒന്ന് ചുമ്മാരിക്കണോ? സോറി, ഇവിടെ പറഞ്ഞതാ. ഉടനെ അയക്കാം. ഓക്കെ. ഒരു കോള് വരെ. എന്ത്? അതെ, ജി പി ബാലഗോപാലിനെ വേണമെന്ന് എന്നെ വിളിച്ചാ മതി. ഹലോ, ബാലഗോപാലാ, കൊടുക്കാം. സോറി. എസ് ടി പി ബാലഗോപാലൻ ഹിയർ. എടാ, നിനക്ക് വല്ല ഉത്തരവാദിത്വ ബോധമുണ്ടടാ. ഏഹ്, ആ നീയായിരുന്നു. ആ അന്ന് ഞാൻ പറഞ്ഞില്ലേ ദേവിയെ കാണാൻ ഒരു പാർട്ടി വരുന്നുണ്ടെന്ന്? അവർ ഇന്ന് വൈകുന്നേരം വീട്ടിൽ വരുന്നുണ്ട്. അതുകൊണ്ട് സാറൊന്നും വൈകുന്നേരം അങ്ങ് വായി നോക്കാതെ വീട്ടിലെത്തണം. വൈകരുത് കേട്ടോ. ആ ഇല്ല. ഓക്കെ. ഇത് നടന്ന പറശ്ശിനിമടപ്പുരയ്ക്കല് തിരുവപ്പനെയൊക്കെ എത്തി അടിച്ചോളാമേ ഭഗവാനെ രക്ഷിക്ക. അതൊക്കെ കൊണ്ടുപോണം കേട്ടോ. അല്ല, ഒന്ന് അവിടെ നിന്നാ തിരക്കടില്ലായിരുന്നു. ചായ കൂടിയല്ല, പെണ്ണ് കാണലാണ് ഉദ്ദേശം. അത് മനസ്സിലായി കാണുമല്ലോ. ചായ കുടിക്കാം. അല്ല, വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഊമയാണോ, വിത്തുണ്ടോ, മുടന്തിയാണോ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ? എന്താ കുട്ടിയുടെ പേര്? പേരറിയാൻ പാടില്ല എന്നിട്ടല്ല, വിക്കുണ്ടോ എന്ന് പരിശോധിക്കാനാ. ഇതുവരെ വിക്കൊന്നുമില്ല. എന്ന് വെച്ചാൽ ഭാവിയിൽ വിക്കുണ്ടായി കൂടുന്നില്ല എന്ന അർത്ഥം. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. ക്ഷമിക്കണം, ഞാൻ സ്കൂളില് കുട്ടികളെ കൊണ്ടുവരാൻ പോയി, കുറച്ച് വൈകിപ്പോയി. കുറെ നേരം വന്നിട്ട് ഇല്ല. ഇതാണ് ഗൃഹനാഥൻ. നമസ്തേ. പെൺകുട്ടിയെ കണ്ടു. ഒരു ഇടനിലക്കാരൻ എന്നുള്ള നിലയിൽ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ല, നിങ്ങൾ സംസാരിക്കൂ, ഞാൻ മാറിയിക്കാം. വേറെ നല്ല സാരി ഒന്നുമില്ലായിരുന്നു എടുത്തു കൊടുക്കാൻ. ചേച്ചിയെ നോക്കണ്ടേ?
ഞാൻ പറഞ്ഞ അവള് കേക്കത്തില്ല. പയ്യൻ മുനിസിപ്പൽ ഓഫീസിൽ ഒരു ഗുമസ്തന, ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട്. ദേവി ഇഷ്ടപ്പെട്ടു എന്നാ പറയുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ അതിനെ പറയണോ? സാറിന്റെ എല്ലാ വിവരങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ കയ്യിൽ എന്താ ഉള്ളത് നാരായണൻ കുട്ടിക്ക് അറിയില്ലേ? വിലവേശന ശേഷമുള്ള കണക്കനുസരിച്ച് 10 പവന്റെ ആഭരണം, 10,000 രൂപ. ഇനി മറ്റേ വേണ്ട, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാടാ. അല്ല, ഇതൊരു വലിയ ഡിമാൻഡാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിലേ എന്റെ സ്ഥലം ഞാനങ്ങ് വയ്ക്കാം. യോഗം ഉണ്ടെങ്കിൽ സ്ഥലമൊക്കെ നമുക്ക് പിന്നീട് വാങ്ങാം. പൊതുവെ പെൺകുട്ടികൾക്ക് അവരുടെ കല്യാണ കാര്യത്തിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഇല്ലെന്ന് എനിക്കറിയാം. അനുവദിച്ചേ ഞാൻ പറയാം. പറഞ്ഞോ, ധൈര്യമായി പറഞ്ഞോളൂ. പറഞ്ഞോട്ടെ. പറഞ്ഞേ. എനിക്ക് അയാളെ പിടിച്ചില്ല. ഇനി കളക്ടർ വരണമായിരിക്കും. പിന്നീട് വഷളാവുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. ഇനി നമ്മൾ ആലോചിച്ച് തല പൊണ്ണാക്കണ്ടല്ലോ. ഞാൻ അവരോട് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞോളാം. എന്താ അതിന്റെ ഭാവം? നീ ഒരു ലോ സുന്ദരിയാണെന്നാണ് വിചാരം. പിടിച്ചില്ലാത്രേ. ആ ചെറുക്കന് നീ ഒരു കുഴപ്പം എന്താടി? ആ 8 സെന്റ് സ്വന്തമാക്കിയതിന്റെ പുറകിൽ ബാലേട്ടിന്റെ എത്ര കാലത്ത് അധ്വാനം ഉണ്ടെന്ന് എനിക്കറിയാം. ആ വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് പ്രൈസ്? നിഷ, PRIZE. ഗുഡ്. വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് ഗ്ലാഡ്? നവി, GLAD. ഓക്കെ. നൗ ദിവ്യ സ്പെൽ സോറി. COR. വാട്ട്? OR. COR. രാത്രി വീട്ടിൽ നിന്ന് എഴുതി പഠിക്കാൻ പറഞ്ഞിട്ടില്ലേ? എഴുതി. എന്നിട്ടെന്താ തെറ്റുന്നത്? അങ്കിൾ രാത്രിയിൽ പഠിപ്പിച്ചു തരാറില്ലേ? ഇല്ല. കളവ് പറയരുത്. ഞങ്ങൾ ഉറങ്ങി കഴിയുമ്പോഴേ അങ്കിൾ വരിക. ഓഹോ, അത് ശരി. ടീച്ചറിനൊരു ഫോണുണ്ട്. എനിക്കോ? അതെ, ഏതോ ഒരു ബാലഗോപാലൻ. ആ, ആരും ശബ്ദം ഉണ്ടാക്കരുത്. ഹലോ. ഹലോ, ഞാനാണ് TP ബാലഗോപാലൻ. എന്താ എന്നെ വിളിക്കായിരുന്നത്? അത് ഒന്നുമില്ല. പിന്നെ കുട്ടികളെ രാത്രി മുഴുവൻ പഠിപ്പിക്കുന്ന കാര്യം സത്യാണെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? കുട്ടികൾ പറഞ്ഞ മഹാവീറുകളാ, നന്നായിട്ട് നുണ പറയും. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എപ്പോ കാണാം? എന്ത് കാര്യം? അത് നേരിട്ട് പറയാനുള്ള. ഞാൻ ശല്യപ്പെടുത്താനെന്ന് വിചാരിക്കരുത്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാൻ അവിടെ എന്റെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അവിടെ കാത്തിരിക്കാം. അത് ഞാൻ ചിലപ്പോ നേരത്തെ പോയെന്ന് വരും. ഞാൻ നേരത്തെ കാത്തിരിക്കാം. വിരോധമില്ലെങ്കിൽ കാണാം. ഓക്കെ. ഓക്കെ. ആരായി ബാലഗോപാലൻ? അത് അത് എന്റെ ഒരു കസിനാണ് സർ. ഞാൻ കുറച്ച് നേരത്തെ എത്തി. വരൂ, അടുത്ത് വരൂ. ഇവിടെ ഒരു കിണർ കുഴിക്കാൻ സ്പോട്ട് കണ്ടുവച്ചിരുന്നു. പക്ഷെ വെറുതെ കുറെ സ്ഥലം കളയുന്ന എന്തിനാ പലരും ചോദിക്കുന്നത്. ട്യൂബ് വെല്ലാണ് അത്ര നല്ലത്. പക്ഷെ ഈ ട്യൂബ് വെല്ലിന്റെ പാർട്ടീസിനെ നമ്മൾ തമിഴ്നാടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം, അതാ പ്രശ്നം. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഇതൊക്കെ തന്നെ. അതായത് ഈ ട്യൂബ് വെല്ലിന്റെ. എനിക്ക് ട്യൂബ് വെല്ലിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. ട്യൂബ് വെല്ല എന്ന് പറഞ്ഞാൽ കുഴൽക്കിണർ. പരിഭാഷയുടെ കാര്യമല്ല പറഞ്ഞത്. ഓ, അത് കുഴിക്കുന്ന കാര്യം. അതിനാണല്ലോ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരാന്ന് പറഞ്ഞത്. പക്ഷെ ഈ ട്യൂബ് അല്ലേ വളരെ എക്സ്പെൻസീവ് ആവുമെന്നോ ഇപ്പൊ പേടി. ഈ ട്യൂബ് വലിയ ശല്യമായല്ലോ. കുട്ടികളെ കുറിച്ചോ മറ്റോ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അതും പറ. ഇതാണ് നമ്മുടെ വീടിന്റെ പ്ലാൻ. ഇത് ഡ്രോയിങ് റൂം. ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ടാവും. ഇത് ഡൈനിങ് റൂം. ഈ ഡൈനിങ് റൂമെ മുകളിലാവുന്നാണോ താഴെ ആവുന്നാണോ നല്ലത്? മുകളിൽ എന്ന് പറഞ്ഞല്ലേ അങ്ങ് ആകാശത്തോ. കളി പറഞ്ഞല്ല. മുകളിലാവുമ്പോ ഊണും കഴിഞ്ഞ് 2 കസേര എടുത്തിട്ട് ടെറസ് ചെയ്താൽ നല്ല കാറ്റ് കൊള്ളാം. ഒരാൾക്കിരിക്കാൻ ഇതിന് 2 കസേര? ഒരാളല്ല, രണ്ടാളുണ്ടാവും. ഉണ്ടാവണല്ലോ അല്ലെ? എനിക്കെന്തറിയാം.
ബാക്കി നാളെ പറയാം. ഇവിടെ അടുത്ത് അത്യാവശ്യത്തിന് ആളെ കാണാനുണ്ട്, പിന്നെ കാണാം. മുത്തശ്ശി, നല്ല വെണ്ണ പോലെ ആവണം. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ മുത്തശ്ശിയുടെ പല്ലിന് ഒരു കുഴപ്പം വരരുത്. ഈ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞ പിന്നെ എന്തിനാ മുത്തശ്ശി എന്ന് ചൊറിയണം. സുഖണ്ട മുത്തശ്ശി? ഞാനിപ്പോ വരും മുത്തശ്ശി കേട്ടാ, ഇപ്പൊ വരെ. എന്തേ വേറെ തള്ളെ മണിയടിക്കുന്ന? എന്തിനാ? വേറെ ജോലിയൊന്നും ഇല്ലേ? കാര്യങ്ങൾ നടക്കണ്ടേ? ആ തുട വിചാരിച്ചപ്പോ ഒരു കാര്യം നടക്കത്തില്ല. പിന്നെ ബാലനാണെങ്കി ഒരു ശുദ്ധഭാവ, മറ്റുള്ളവരുടെ ദുഃഖം കണ്ട അലിയുന്ന മനസ്സാവൻ്റെത്. ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മറ്റവളാ, ഇല്ല രാക്ഷസി ദേവി. എന്നാ അവളെ കൈപിടിയടിക്കാ? ഓ അങ്ങോട്ടേയല്ലേ, മണിയുടെ അനക്കം കേട്ടാ കാര്യം മനസ്സിലാവും അവക്ക്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? 10,500 രൂപ കലശം കിട്ടുന്ന റൂട്ടാണ് എടി, എനിക്ക് അതിയൊന്നും വേണ്ട. ഒരു 15,000 രൂപ കിട്ടിയാ മതി. 15,000 രൂപയ്ക്ക് ഞാൻ എവിടെ പാനാ? കൊറവൊക്കെ നിന്റെ കൊഴപ്പില്ല പറയടി. ഓരോ പെങ്ങന്മാര് ഭർത്താക്കന്മാരെ സഹായിക്കാൻ വേണ്ടി ആങ്ങളന്മാരെ കൈമണി അടിച്ച് കാര്യം സാധിക്കാൻ കാണുമ്പേ ഇങ്ങനെ കൊതിയാവുക. ഇവിടെ സ്വപ്പട്ട 15,000 രൂപയ്ക്ക് വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം ഈ പടിക്കുന്ന കയറി ഇറക്കുന്നത്? ഞാനിപ്പോ എന്ത് വേണം? നീ എന്ത് ചെയ്യണമെന്നോ? നീ കൊറേ കറി കൊറേ ബഹളം വെക്കി, നഞ്ചത്തിടിക്കി. നഞ്ചത്തിടിക്കി അവിടെ സൂക്ഷിച്ചു വേണ്ടട്ടോ, എനിക്ക് പണിയൊക്കെ കേട്ടോ. എന്നിട്ട് കാര്യം ഏകദേശം സാധിക്കൂന്ന് കാണുമ്പോ നീ എനിക്ക് കമ്പിടിക്കി. സമയമില്ലെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തു. ഞാൻ പോട്ടെ, എനിക്കൊരു നിമിഷം ഇവിടെ നിൽക്കാൻ സമയമില്ല, വേറെ ഒന്നുമില്ലല്ലോ. ഞാൻ പോട്ടെ. ഊണ് കഴിച്ചിട്ട് പോകും. മീൻകറി നിൽക്കുന്നുണ്ടോ? ആ മീനൊന്നും ഇല്ല. മീൻകറി ഒന്നും ഇല്ലേ? എന്നാ കുറച്ച് ഊണ് കഴിക്കല്ലേ. വാ വാ വാടി. ടീച്ചർ ഇതാ ഇത് നോക്ക്, ഇതാ ഞാൻ പറഞ്ഞത്. ടീച്ചർ പ്രിൻസിപ്പൽ വിളിക്കുന്നു. പോട്ടെ വരൂ. എന്താ സർ? പേടിക്കാനൊന്നുമില്ല, എസ് എം സി ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു. അച്ഛനെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. ഒരു ചെറിയ അറ്റാക്ക് അത്രയേ. അതിനെന്താ പോണെങ്കിൽ പറ്റുള്ളൂ. ഒന്ന് ഫോൺ ചെയ്യട്ടെ. യെസ് ബാലഗോപാൽ ഹിയർ. വിഷമിക്കാതിരിക്കൂ, ഒന്നും സംഭവിക്കില്ല. ഏത് ഹോസ്പിറ്റലാ? ശരി, ഞാനിപ്പോ തന്നെ വരാം. ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമില്ല നോക്കിയാ പറയുന്നത്. അല്ല, അന്ന് വാൾപേപ്പർ ഒന്നും കുട്ടിയല്ലേ? അതെ, ഫാൽക്കൺ പ്രൊഡക്ഷന്റെ. ഇപ്പൊ നിർത്തി. എന്റെ ചേച്ചിയുടെ കുട്ടികള് അനിതയുടെ അല്ല ടീച്ചറിന്റെ സ്കൂളിലാ പഠിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു ഒരു സഹായത്തിന് ഞങ്ങൾക്ക് ആരുമില്ല കുട്ടി. ഞാനുണ്ടമ്മേ, എല്ലാത്തിനും ഞാനുണ്ട്. ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒന്ന് വന്നെ. എന്താ സംഭവിച്ചത് ഇങ്ങനെ പെട്ടെന്ന്? കോടതി വരാന്തിയിൽ ബോധം വിട്ട് വീഴാണ് അത്ര ഉണ്ടായത്. അനിതയുടെ അച്ഛൻ അഡ്വക്കേറ്റ് ആണ്. അല്ല, കോടതിയിൽ വേറെ വല്ല ജോലി? ഒന്നുമില്ല, 5-6 വർഷമായിട്ട് അച്ഛൻ കോടതിയിൽ തന്നെയാ. അവസാനിക്കാത്ത കേസുകൾ കാരണം എല്ലാം നശിച്ചു. എന്ത് കേസ്? അല്ല വിഷമാണെ പറയണ്ട, ഞാൻ അന്യനാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീരെ പറയണ്ട. അതുകൊണ്ടല്ല, അതൊക്കെ ഓർമ്മിക്കുമ്പോൾ തന്നെ മനസ്സിന് വലിയ വിഷമമാണ്.
എന്ത് വിഷമവും മറ്റുള്ളവരോട് പറഞ്ഞാൽ അല്പ ആശ്വാസം കിട്ടും. അച്ഛൻ ഒരു പി ഡബ്ല്യു ഡി കോൺട്രാക്ടർ ആയിരുന്നു. കഷ്ടകാലത്തിലാണ് ഒരു ഫിനാൻസ് കമ്പനി തുടങ്ങിയത്. ശിവരാമൻ നായർ എന്നൊരാളാണ് എല്ലാം നോക്കി നടത്തിയിരുന്നത്. അച്ഛന്റെ ആത്മസുഹൃത്ത്. അയാൾ ചതിച്ചതാ. 800,000 രൂപയോളം അയാൾ കൊണ്ടുപോയെന്നാണ് അച്ഛൻ പറയുന്നത്. അന്ന് തുടങ്ങിയതാ കേസും കോടതിയൊക്കെ. 3 ലോറിയും 1 കാറും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം വിറ്റു. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന വീട് പോലും പണയത്തില്ല. ഇന്ന് കോടതിയിൽ വിധി പറയുന്ന ദിവസമായിരുന്നു. വിധി കേട്ടതും അച്ഛൻ തളർന്നു വീണു. അമ്മയ്ക്ക് ഒന്നിനെ പറ്റി ഒരു ചിന്തയില്ല. നോവൽ വായിക്കണം, സിനിമ കാണണം, അതൊക്കെ തന്നെ. സത്യം പറഞ്ഞാൽ എന്റെ ശമ്പളം കൊണ്ട് വേണം വീട് പുലരെ. അല്ല, അപ്പോ നമ്മളൊക്കെ ഒരേ തുണിയിൽ സഞ്ചരിക്കുന്നവരാ. മോളെ, ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങത്രേ. ഞാൻ വന്നിട്ടില്ല. അല്ല, ഞാൻ പോവാം. ഏയ്, തൽക്കാലം അതിന്റെ ആവശ്യമില്ല. അമ്മേ, കാശ്. കാശ് തന്നെ കൊച്ചാക്കാൻ നോക്ക. ഒരു മരുന്ന് വാങ്ങിക്കാനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. മരുന്ന് മാത്രം മതിയോ? അമ്മയ്ക്ക് വല്ലതും വേണോ? വേണ്ട. ഞാനിപ്പോ വരാം. പല പല നിക്ക, വണ്ടി നീ ആയിരുന്നു. നിന്നെ ഓഫീസിൽ നിന്ന് അന്വേഷിച്ചപ്പോ നീ ലോഡ്ജിൽ പോയി പറഞ്ഞു. അവിടെ വന്ന് അന്വേഷിച്ചപ്പോ നീ എവിടെ ഇവിടെ. പിന്നെ അന്ന് നിന്നെ കണ്ടപ്പോ നീ ഓടി കളഞ്ഞില്ലേ? ആരോടി? അല്ല, അതൊക്കെ പോട്ടെ. ആ കണ്ടീഷനിൽ ആരാലും ഓടിപ്പോ. ആരെപ്പോ എവിടോ ചോടി. ആരാ കച്ചി? കച്ചിയാ? അയ്യന്റെ കച്ചി. ഞാൻ പോലെ ആർക്കാ മരുന്ന്? മരുന്ന് നമ്മുടെ ഓഫീസിൽ ജോലിയുള്ള ആളുടെ. പിന്നെ 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 മദറിന്റെ 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 നിന്നെ കളഞ്ഞു വിടാനാ. എന്റെ അടുത്ത് പറയണേ, പിന്നെ ഞാൻ പിടിച്ചോളാടാ മരുന്ന്. അമ്മേ, ഇവിടെ ഫ്ലാസ്ക് ഇല്ലേ? ഇല്ല. ആ, അത് കൊള്ളാം. നിങ്ങൾക്ക് ഒരു ചായ കുടിക്കാൻ തോന്നി എന്ത് ചെയ്യും? ഞാൻ ഒരു ഫ്ലാസ്ക് വാങ്ങിച്ചോട്ടെ. വേറെ എന്തെങ്കിലും വേണം? ചലച്ചിത്രം. ഒന്ന് നിൽക്കൂ. എന്താ? ഇത് വാങ്ങൂ. അച്ഛനെ ഹോസ്പിറ്റലൈസ് ചെയ്ത കാര്യം എന്നോട് വിളിച്ചു പറഞ്ഞപ്പോ അനിത എന്നെ സ്വന്തത്തിൽപ്പെട്ട ഒരാളായിട്ട് കരുതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതെന്നോട് കാണിച്ചാലേ എനിക്ക് വിഷമം തോന്നും. എന്റെ കാശുണ്ടല്ലോ, സ്കൂളിൽ നിന്ന് ഞാൻ കുറച്ച് രൂപ വാങ്ങിയിട്ട് വന്നത്. അതവിടെ ഇരിക്കട്ടെ, എന്റെ കയ്യിലുള്ള തീരുമ പറയാം. അനിതയ്ക്കറിയാം, എന്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് കാലം കുറേയായി. ഇപ്പോ അവരൊക്കെ തിരിച്ചു വന്നതായി എനിക്ക് തോന്നുന്നു. അനിതയുടെ അച്ഛനെ അമ്മയും കാണുമ്പോൾ അധികം ആഗ്രഹിക്കാനില്ലാതെ ജീവിക്കായിരുന്നു ഞാൻ. ഇപ്പോ ഈ സന്ദർഭത്തില് എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ചിറകുവന്നാൽ
കൊക്കിലും തേൻ നിറയും വസന്തം ഇവിടെ വിരുന്നു വന്നാൽ അനിതയുടെ അച്ഛൻ പറയുകയായിരുന്നു, ബാലനെ പോലെ ഒരു മകനെ ദൈവം ഞങ്ങൾക്ക് തന്നില്ലല്ലോ എന്ന്. അച്ഛൻ എഴുന്നേറ്റ് പുറത്തുനിന്ന് വന്നില്ലേ? ഇപ്പൊ ചെന്ന് കിടന്നതേ ഉള്ളൂ. അച്ഛൻ കിടന്നോളൂ. ഞാൻ വെറുതെ കിടന്നേ ഉള്ളൂ. അച്ഛനിപ്പോ വേദന തോന്നുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അധികം സംസാരിക്കുകയും നടക്കുകയും ഒന്നും വേണ്ട. പരിപൂർണ വിശ്രമം എടുക്കണം. ഞാനിന്ന് ഡോക്ടറെ കണ്ടിരുന്നു. ഒരു ടോണിക്കിന് എഴുതി തന്നിട്ടുണ്ട്. ഇത് രക്തശുദ്ധിക്ക് നല്ല അത്രേ. നീ ഇങ്ങനെ ഒരുപാട് കാശ് കളയുന്നുണ്ടല്ലോ ബാല. ഇതൊക്കെ വലിയ കാര്യമാണോ അമ്മേ? ദാ
ആപ്പിളാണ്. ആദായത്തിൽ കിട്ടിയപ്പോ 2 കിലോ വാങ്ങിച്ചു. ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ അവേ എന്നൊരു ചൊല്ലുണ്ടല്ലോ. അച്ഛനെ ദിവസേന ഓരോന്ന് കൊടുക്കണം. എന്തൊരു കുട്ടിയാത്, എല്ലാം കൂടി ഒത്തിരി രൂപയെ കാണുമല്ലോ. രൂപ പിന്നെ എന്തിനമ്മേ ചെലവാക്കാനുള്ളതല്ലേ? അമ്മയ്ക്കറിയോ പിന്നെ ഡി എ ടി എ പിന്നെ അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് മാസം 1500 രൂപ എനിക്കിപ്പോ കിട്ടുന്നുണ്ട്. അതിന് മാത്രം എനിക്കിപ്പോ എന്താ ചെലവ്? അടുത്ത മാസം പ്രൊമോഷൻ, അപ്പൊ പിന്നെ 2000 കവിയും. കുറെ മിച്ചം വെക്കാൻ നോക്കണം മോനെ, ഒരു ഭാര്യയും കുടുംബമൊക്കെ ആവുമ്പോ ചെലവ് കൂടും. എന്നെ നന്നായി അറിയാവുന്ന ഒരു കുട്ടിയെ ഭാര്യയായി കിട്ടിയാ, അവളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകും. നീ ഇതൊക്കെ വാങ്ങിച്ചോണ്ടുവന്നത് അനിത അറിയണ്ട, അവള് ബഹളം ഉണ്ടാക്കും. എന്താണിത്? അമ്മ പറയാ ഞാനിങ്ങനെ ഓരോന്ന് വാങ്ങിച്ചോണ്ട് വരുന്നത് അനിതയ്ക്ക് ഇഷ്ടാവില്ല. കൊറേ കൂടുന്നുണ്ട്, ആവശ്യത്തിനുള്ളതൊക്കെ ഇവിടെ ഉണ്ട്, പിന്നെന്തിനാ ഇതൊക്കെ? പിന്നെ 1 രൂപ ടോണിക്കും 2 കിലോ ആപ്പിളും വാങ്ങിച്ചാന്. എനിക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കില്ലായിരുന്നു. ആ ഇങ്ങനെ പോയ എഞ്ചിനീയറുടെ പ്ലാനും 2 നില വീടൊക്കെ അവിടെ കിടക്കും. അതൊക്കെ ശരിയാവുന്നേ. മോനെ ദാ കാപ്പു കുടിക്കേ. അമ്മേ റേഷൻ വാങ്ങണ്ടേ? കാശ് റേഷൻ കാർഡും തന്നാ ഞാൻ പോയി വാങ്ങിച്ചോട്ടെ, അത്ര തന്നെ. ഞാൻ വാങ്ങിച്ചു മോനെ. കാശ് തന്നാൽ വല്ല മണ്ണെണ്ണയോ സോപ്പോ വേണമെങ്കിൽ വാങ്ങിക്കാം. ഇവിടെ ഇപ്പൊ ഒന്നും വേണ്ടെങ്കിലോ? ഒരു കാര്യം പറയാം, ഇവിടെ എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ ചെയ്യും, അതെന്റെ ഒരു സന്തോഷവും അവകാശം ഒക്കെയാണ്. അനിതേരെ വേണ്ട, നടക്കണം. മോനെ വരുമ്പോ ഒരു നാനേയും മംഗളവും കൂടെ വാങ്ങിച്ചോണ്ടേ. സ്നേഹപ്രതിജ്ഞ എവിടം വരെ ആയോ എന്തോ. എനിക്ക് ഇത്ര കഞ്ഞി വേണ്ട, നീ കുറച്ച് വെച്ചിട്ട് ബാക്കിയുണ്ടോ? അത് പറ്റില്ല, ഇനി ആരുമില്ല ഇവിടെ കഞ്ഞി കുടിക്കാൻ. ബാലയിട്ട് നീയടായിട്ട് വിശപ്പൊക്കെ. അരി ഭക്ഷണം ശരീരത്തിന് നല്ലതല്ല. നിന്നെ ഇവിടെ ഇപ്പൊ കാണാനേ കിട്ടുന്നില്ലല്ലോടാ ബാലോ. ബാല ആശാരിമാരെ കിട്ടാനില്ല, വീട് പണി തുടങ്ങട്ടെ. ഞാനിപ്പോ അതിനു വേണ്ടി ഇങ്ങനെ. അതിന് ലോൺ കിട്ടിയോ? ലോണിപ്പൊ ശരിയാവുമല്ലോ, അപ്പൊ ആശാരിമാരെ നമ്മള് നേരത്തെ സൗകര്യപ്പെടുത്തി വിൽക്കാണ്. അതാ ദിവ്യം ഇനിയും പഠിക്കുന്ന സ്കൂളില് ഏതാ ആശാരി ഉള്ളത്? ആശാരിയ സ്കൂളില്? അതിനവിടെ കെട്ടിടം പണിയൊന്നും നടക്കുന്നില്ലല്ലോ. അല്ല രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ അവിടെ പോകുന്നുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു വല്ല ആശാരിമാരെയും. സ്കൂളില് ആശാരി ബാലേട്ടന് എന്തെങ്കിലും അസുഖമുണ്ടോ? ദൈവ സഹായിച്ചിപ്പോ ഒന്നുമില്ല. പോക്കറ്റ് മരുന്ന് വാങ്ങിച്ചതിന്റെ സ്ലിപ്പ് കണ്ടു. എന്റെ പോക്കറ്റില്ല. എന്റെ പോക്കറ്റിലായിരിക്കൂല. എന്താ ബാല ഗോപാല നിനക്ക് അസുഖം? ഒരു അസുഖമില്ല മുത്തശ്ശി. മോണ പറയരുത്, ചുമ്മാതല്ല നിനക്ക് കഞ്ഞിയും ചോറും വേണ്ടാത്തത്. എന്താടാ അതിന്റെ അസുഖം? എന്റെ മുത്തശ്ശി ഒന്നും പറയണ്ട. തറവാട് പല സ്ഥലത്ത് സർപ്പക്കാവ് കെട്ടി ഒരു തിരി കൊളുത്താൻ എത്ര കാലമായി പറയുന്നു, ആര് കേക്കാൻ. നാഗ ദൈവങ്ങളെ എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. നാളെ തിരുവങ്കര ശിവക്ഷേത്രത്തിൽ എവനെ കൊണ്ട് ഞാൻ ശയനപ്രദക്ഷിണം ചെയ്യിച്ചേക്കാം. എടാ ദൈവകാര്യങ്ങൾ വേണ്ടെന്ന് പറയരുത്. നാളെ ശയനപ്രദക്ഷിണം ചെയ്യാതെ നിന്നെ ഞാൻ വിടുകയല്ല. മോനെ എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും തരണമെന്ന് കണ്ണടച്ച് ഈശ്വരനോട് പ്രാർത്ഥിക്കും. ഭഗവാനെ എന്റെ അനിതേവൻ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി തരണേ.
മിസ്റ്റർ കൃഷ്ണകുട്ടി നായർ. ആരാ? മിസ്റ്റർ കൃഷ്ണകുട്ടി നായർ. അതെ. ഹൈക്കോർട്ടിൽ ഒരു ഫോർജറി കേസിന് ഗണപതിയേർക്ക് വക്കാലത്ത് കൊടുത്തത് നിങ്ങളല്ലേ? അത് ഞാൻ തന്നെയാ. ഇതൊരു പോലീസ് കേസല്ലെന്നും ഗണപതിയേർ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെന്നും നിങ്ങൾ അറിഞ്ഞൂടെ? അത് ഞാൻ പറയാം, അകത്തോട്ടിരിക്കാം. കക്ഷികളുടെ താല്പര്യം പോലെ ഇരിക്കും കേസിന്റെ ജയവും തോൽവിയും. നിങ്ങൾക്കില്ലാത്ത താല്പര്യം ഞങ്ങൾ കാണിക്കണം. സാറിന് മനസ്സിലായില്ല. ആ, ഞാൻ ഗണപതിയേരുടെ ജൂനിയറാണ്. പക്ഷെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഞാനാണ് അറ്റൻഡ് ചെയ്യാറുള്ളത്. അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ. ഇങ്ങോട്ടിരിക്കാം. ഇരിക്കുന്നില്ല, എനിക്ക് ഡിസ്ട്രിക്ട് കോർട്ടിൽ ചില ജഡ്ജ്മെന്റ്സ് പഠിക്കാനുണ്ട്. കുറച്ച് ദിവസം കൂടെ കാണും. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, കക്ഷികളെ തേടിപ്പിടിച്ച് വക്കാലത്തെടുക്കേണ്ട ഗതികേട് ഗണപതിയേർക്കില്ല, എനിക്ക് തീരെയില്ല. കുറച്ച് സാമ്പത്തിക പ്രശ്നം. അപ്പീൽ കൊടുക്കാൻ പോകരുതായിരുന്നു. അയ്യരുടെ ഫീസ്, കോടതി ചെലവ്, അടുത്താഴ്ച വരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുങ്ങിക്കളയുകയാണുണ്ടായത്. രണ്ടു ദിവസത്തിനകം എല്ലാം ശരിയാക്കാം. മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർ, ഗണപതിയേർ ഈ കേസ് ഏറ്റെടുത്തു എന്നറിഞ്ഞപ്പോ തന്നെ എതിർകക്ഷി ശിവരാമൻ ആകെ വരണ്ടിരിക്കുകയാണ്. പല ഭാഗത്തു നിന്നും പല രീതിയിലും പ്രഷറുണ്ടായി വക്കാലത്തെടുക്കാതിരിക്കാൻ. അതുകൊണ്ട് തന്നെ ഗണപതിയേർക്ക് വാശിയായി. പക്ഷേ ഒരാഴ്ചക്കകം നിങ്ങൾ കാശുമായി വന്നില്ലെങ്കിൽ നിങ്ങളുടെ കേസ് കേട്ടെടുത്ത് ചവച്ചുപൊട്ടയിലെറിയും. വീട് ചെത്തിയാൻ കടക്കാർ എപ്പോഴാ വരുന്നെന്ന് അറിയില്ല. ഇനിയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ? ഞങ്ങളെ തെരുവിലിറക്കാതെ അച്ഛന് സമാധാനാവില്ല അല്ലേ? മകളായിരിക്കും അല്ലേ? സ്മാർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. തന്നെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. സ്ത്രീയാണോ പുരുഷനാണോ? പുരുഷനാ, സ്വല്പം പ്രായമുള്ള ആളാ. തിരക്കിലാണോ? ഏയ് സാരമില്ല, എന്താ വിശേഷം? അകത്തേക്ക് ഇരിക്കാം. വേണ്ട, ഞാൻ ബാലനോട് പറയാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തോ പരിചയപ്പെട്ടപ്പോ തന്നെ സ്വന്തം കുടുംബത്തിലൊരാളാണ് ബാലൻ തോന്നി. എങ്കിൽ മുഖവരെ ഒന്നും വേണ്ടല്ലോ, കാര്യം പറഞ്ഞോളൂ. കഴിഞ്ഞ 6 വർഷങ്ങളായി മനസ്സമാധാനം ഞാൻ അറിഞ്ഞിട്ടില്ല. വക്കീലാഫീസിലും കോടതി വരാതെ ഇത് അലഞ്ഞലഞ്ഞ് ഞാനൊരു രോഗിയായി. അച്ഛൻ എന്തിനാ ഈ വെയിലത്ത് ഇങ്ങോട്ട് വന്നത്? ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരുമായിരുന്നില്ലേ? അവിടെ ഒന്ന് സംസാരിച്ചാൽ ശരിയാവില്ല ബാല. ഹൈക്കോടതിയിലെ ഗണപതിയേർക്ക് വക്കാലത്ത് കൊടുത്തിരിക്കുക. അപ്പോ പറഞ്ഞോളൂ. 100% സത്യം എന്റെ ഭാഗത്തുള്ളപ്പോ പരാജയത്തിന്റെ പ്രശ്നമേ ഇല്ല. കീഴ്ക്കോടതിയിലൊന്നും കേസ് നേരാമാണ് നടത്താൻ എനിക്ക് പറ്റിയില്ല. ഗണപതിയെ പറ്റി കേട്ടിട്ടുണ്ടോ ബാലൻ? ഇല്ല. മിടുമിടുക്കൻ അദ്ദേഹം എനിക്ക് ഉറപ്പ് വന്നിരിക്കുക. അനുകൂലമായ ഒരു വിധി എന്തായാലും കിട്ടും. പക്ഷേ തൽക്കാലം ആ ഞാനിതൊക്കെ ബാലനോട് പറഞ്ഞത് അന്തി അറിയണ്ട. ഇല്ല, പറഞ്ഞോളൂ. ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ കാര്യം നടക്കും. ബാലന്റെ കയ്യിലില്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും വാങ്ങിച്ചു തന്നാലും മതി. നമുക്ക് പലിശ എത്ര വേണമെങ്കിലും കൊടുക്കാം. അത് ഞാൻ ബാലനെ ബുദ്ധിമുട്ടിക്കുകയാണോ? ചേച്ചേ, എന്നോട് ഒരു അടുപ്പം തോന്നിയതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. പക്ഷെ ഇത്രയും പണം പെട്ടെന്ന് ആരും കൈവായ്പയല്ല. പ്രശ്നമല്ല, ഒരു പ്രോപ്പർട്ടി പണയം വെച്ചാൽ എവിടെന്നെങ്കിലും പണം കിട്ടാൻ സാധ്യതയുണ്ടോ? അത് ഞാൻ ബാലനെ വിഷമിപ്പിക്കലാവില്ലേ? പിന്നെയും പിന്നെയും അത് തന്നെ പറഞ്ഞാലോ. എവിടെ പണയം വെക്കാം അത് പറ. പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തോളാം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ബാല. അതെ, എന്നെ ഇങ്ങനെ അന്യനായിട്ട് കാണുന്നത് എനിക്കിഷ്ടമല്ല.
അനിതി എവിടെ? അവൾ അടുക്കളയിൽ നിന്ന് കഴിച്ചോളാണ്. ഇന്ന് വിളിക്കാവളെ. അത് കൊള്ളാം. ബാലൻ എന്താ പുറത്തുള്ള ആളാണ്. മോളെ, അച്ഛൻ വിളിക്കുന്നു. ഈ കൂട്ടാൻ വളരെ നന്നായിരിക്കുന്നു. ഞാൻ വെച്ചതല്ല, മോളുണ്ടാക്കിയതാ. ഇവണ്ടാക്കിയ വായു നോക്കാൻ കൊള്ളില്ല. പക്ഷെ എന്റെ മോള് പഠിക്കാനും പഠിപ്പിക്കാനും മാത്രമല്ല പാചകകലയിലും മിടുപിടിക്കുക. നിനക്ക് എന്താ മോളെ ഇവിടെ വന്നിരുന്നാല്? ബാലൻ എന്താ അന്യനാണോ? എന്റെ മോനാണ്. ഇന്നത്തെ കാലത്ത് ഇത്രയും സ്നേഹമുള്ള ചെറുപ്പക്കാരനെ മഷിയിട്ട് നോക്കിയാൽ കാണില്ല. ആ ബാലേട്ടൻ കുറച്ച് ഉറവ് കൊണ്ടിക്കൊടു. മതി, ഒരുപാട് എന്റെ ഒരു സന്തോഷത്തിനാ. കുറച്ച് നോക്കി നിൽക്കാതെ വിളമ്പ് മോളെ. മതി മതി. ആരാ ബാലിന്റെ വീട്ടിൽ പാചകമൊക്കെ? ചേച്ചിയാ. പക്ഷെ രുചിയൊക്കെ ഒരു കണക്കാ. ആ എന്നാ പിന്നെ നേരെ ഇങ്ങോട്ട് പോര്. ബാലിന് എന്താ ഇഷ്ടമുള്ളത് വെച്ചാൽ എന്റെ മോൾ ഉണ്ടാക്കി തരും. സമയം വരട്ടെ. അച്ഛൻ നിറച്ച് ഊണ് കഴിക്കും, ഞാൻ എഴുന്നേക്കട്ടെ. ആ മോളെ ബാലിന് ടവൽ എടുത്തു കൊടുക്ക്. അച്ഛന് വലിയ ഇഷ്ടായിരിക്കാണല്ലേ ആളിനെ. ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമൊന്നുമില്ലല്ലോ. എനിക്കെന്താ ഒരു കുറവ്? എം എ കാരനല്ലേ, സൽസ്വഭാവിയല്ലേ, സ്മാർട്ട് അല്ലേ, കണ്ടവനോ സൗന്ദര്യമല്ലേ, 2000 രൂപ ശമ്പളവും അല്ലേ. ഓ അതോ, അത് അച്ഛനും അമ്മയ്ക്കും എന്നെ പറ്റി ഒരു മതിപ്പുണ്ടവൻ ഞാനൊരു നുണ പറഞ്ഞതാ. അച്ഛന്റെ മനസ്സിൽ എന്തൊക്കെയുണ്ട്? എന്ത്? അവോ എനിക്കറിയില്ല. ചിലപ്പോ സുന്ദരനും സൽസ്വഭാവിയുമായ ഒരു എം എ കാരനെ കൊണ്ട് മകളെ കെട്ടിക്കുന്ന കാര്യമാവാം. പിന്നെ ആരെ? ഒന്ന് നിർത്തി. ഹലോ, ഒരു സംശയം ഉണ്ടായിരുന്നു. എം ജി കോളേജ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ കണ്ടതായി നല്ല ഓർമ്മ. എന്നെ മനസ്സിലായോ? വീട്ടിൽ വന്നിരുന്നു അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ. ടീച്ചർ ആണെന്ന് അച്ഛൻ പറഞ്ഞു. എവിടെയാ സ്കൂള്? ഇവിടെ അടുത്താ. സമയം കാറുണ്ട്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഒരപരിചിതന്റെ കൂടെ സഞ്ചരിക്കാനുള്ള മടി കൊണ്ടായിരിക്കും. ക്ഷമിക്കണം, എനിക്ക് പേരറിയില്ല. അനിത. ഗുഡ് നെയിം. മിസ് അനിത അന്ന് എന്റെ മുമ്പിൽ വെച്ച് അച്ഛനെ വരട്ടെന്ന് കണ്ടപ്പോ ആദ്യം ഞാനൊന്ന് അമ്പരുന്നു. പക്ഷെ മിസ്റ്റർ കൃഷ്ണൻകുട്ടിനാരുടെ ചരിത്രമൊക്കെ അറിഞ്ഞപ്പോൾ അത് ആവശ്യമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. ബട്ട് ഐ കൻ സേവ് ഹിം. നിങ്ങളെപ്പോലെ എത്രയോ വക്കീലന്മാർ അച്ഛന്റെ കാശുകൊണ്ട് ഓരോ കര പറ്റിയിട്ടുണ്ട്. അവരും പറഞ്ഞിരുന്നത് അച്ഛനെ സേവ് ചെയ്യുമെന്നാണ്. യു ആർ തറലി മിസ്റ്റേക്കൺ മിസ് അനിത. ഞാൻ വക്കീൽ പണി ചെയ്യുന്നത് വെറുമൊരു ത്രില്ലിന് വേണ്ടിയാണ്. അനിതയുടെ അച്ഛനാണല്ലോ. അദ്ദേഹത്തെ രക്ഷിക്കാൻ എനിക്കിപ്പോ ഒരു പ്രത്യേക താല്പര്യവും തോന്നുന്നു. മനസ്സിലായില്ല. എന്തോ അങ്ങനെ തോന്നുന്നു. ആദ്യം കണ്ടപ്പോ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ എന്തോ. ധനലക്ഷ്മി വന്നിട്ടുണ്ട്. 5 സീരീസ് 17 ലക്ഷം രൂപ. ധന വർഷം വന്നിട്ടുണ്ടോ? അത് 1 ലക്ഷം ഉള്ളു സാർ. 1 ലക്ഷം ഉള്ളു? അതെ. ഈ 17 ലക്ഷത്തിന്റെ എത്ര രൂപ? 3 രൂപ സാർ. 3 രൂപയോ? സാധാരണക്കാരൻ എങ്ങനെയാണോ ലോട്ടറി എടുക്കുന്നത്? 17 ലക്ഷം രൂപയില്ല സാർ. അത് അടിച്ചാലല്ലേ ഉള്ളു. അത്രേ ഉള്ളു. ഇത് എന്നാ നറുക്കെടുപ്പ്? ഒക്ടോബർ 11. ഒക്ടോബർ 11 ആകുമ്പോ 1, 1, 2 ഒന്നെടുക്ക്. ഇത് അടിക്കും അച്ഛനെ. അടിക്കും സാർ. അടിക്കും അടിക്കും. താൻ പറയാത്തന്റെ കുഴപ്പ. ഒന്ന് നിൽക്കുന്നു. ഒരത്ഭുതകരമായ വിശേഷ ഫലമുണ്ട് പറയാൻ. കുറെ പേര് നോക്കി പറഞ്ഞ സാർ. കാശിന് വേണ്ടിയല്ല, ഒറ്റ കാശ് എനിക്ക് ആവശ്യമല്ല. ഇതുവരെ ആരുടെ മുഖത്തും കാണാത്ത ഒരു വിശേഷ ലക്ഷണമുണ്ട് സാർ ഈ മുഖത്ത്. സാർ ലക്ഷപ്രഭുവാകാൻ പോകുന്നു. നടക്കുന്ന കാര്യമല്ല പ്രാശനെ. ബുധനും ശനിയും സന്ധിക്കുന്ന അപൂർവമായ മേടരാശിയിൽ താങ്കൾ ലക്ഷങ്ങളുടെ അവകാശപത്രം കൈപ്പറ്റിയിരിക്കുന്നു. ശരി, കൈപ്പറ്റി എന്ന് വിചാരിക്കുക. ഇന്നേക്ക് കൃത്യം, അതായത് 11 ആം തീയതി പ്രഭാതം പൊട്ടിവിടരുമ്പോൾ താങ്കൾ ലക്ഷങ്ങളുടെ ഉടമയായിരിക്കും. ഒക്ടോബർ 11 ആം തീയതി. ഞാൻ പോകുന്നു സാർ. ഞാൻ പറഞ്ഞത് ഫലിക്കുമെങ്കിൽ
അന്ന് സാറിനെ അന്വേഷിച്ചു. എനിക്ക് കാശ് വേണ്ട. അല്ല, നിങ്ങളുടെ നാവ് പൊന്നായിരിക്കട്ടെ, എന്റെ കയ്യിൽ ഇപ്പോ എനിക്ക് ലോട്ടറി അടിച്ച ഞാൻ നിങ്ങളെ വീണ്ടും കാണുന്നതായിരിക്കും. നാരായണ നാരായണ. നക്ഷത്ര രാജ്യത്തെ രാജാവു, നഷ്ടങ്ങളില്ലാത്ത നേതാവു, സ്വർഗത്തെ സിംഹാസനത്തിൽ നിന്നും ഭൂമിയിലേക്കെത്തിയ ദേവേന്ദ്രനോ, ഭൂമിയിലേക്കെത്തിയ ദേവേന്ദ്രനോ, നക്ഷത്ര രാജ്യത്തെ രാജാവു, നഷ്ടങ്ങളില്ലാത്ത നേതാവു, സ്വർഗത്തെ സിംഹാസനത്തിൽ നിന്നും ഭൂമിയിലേക്കെത്തിയ ദേവേന്ദ്രനോ, ഭൂമിയിലേക്കെത്തിയ ദേവേന്ദ്രനോ. സിംഹാസനത്തിൽ നിന്നും ഭൂമിയിലേക്കെത്തിയ ദേവേന്ദ്രനോ, ഭൂമിയിലേക്കെത്തിയ ദേവേന്ദ്രനോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പെറ്റി കേസല്ല വക്കീലേ. പ്ലീസ് എന്നെ വക്കീലേ എന്ന് വിളിക്കരുത്. കുറച്ചുകൂടെ സ്വാതന്ത്ര്യം എടുക്കാം.
രാമകൃഷ്ണൻ എന്ന് വിളിക്കാം. ഇവിടം കൊണ്ട് അനുകൂലമായ ഒരു വിധി കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ മരിക്കുകയാണ്. ഇമോഷൻ ആവാതിരിക്കും. ഇന്ത്യൻ പീനൽ കോഡിന്റെ എവറി നുക്ക് ആൻഡ് കോർണർ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഐ വിൽ സെൻഡ് ശിവരാമൻ ബിഹൈൻഡ് ദ ബാർസ്. ഐ സ്വേർ ഐ വിൽ ഡു ദാറ്റ്. ശിവരാമൻ കുത്തുപോലെ എടുക്കണം. എടുപ്പിക്കുക എടുപ്പിക്കുക എടുപ്പിക്കുക. പിന്നെ എനിക്കൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കേസ് കൂടി ആണല്ലോ ഇത്. എവിടെ മകളെവിടെ? കേസിന്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാം, അവർക്കൊരു സന്തോഷമാവട്ടെ. അവൾ സ്കൂളിൽ നിന്ന് വരാൻ സമയമാവുന്നതേ ഉള്ളൂ. സാരമില്ല, വരട്ടെ. ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ട്, ദിവസേന വരാം. കേസ് വിശദമായി പഠിപ്പിക്കാം. അത് ബുദ്ധിമുട്ടാവില്ലേ? വക്കീല് താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ വരാം. വക്കീലല്ല, രാമകൃഷ്ണൻ. എന്റെ നാവിന്ന് അങ്ങനെ വരൂ. അത് മാറ്റണം. ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, ശീലിക്കണം. മിസ് കൃഷ്ണൻകുട്ടി നായർക്ക് ഒരു മകളല്ലേ ഉള്ളൂ? അതെ. ഇനി കാരണം മനസ്സിലായില്ല. ഞാൻ ബാലഗോപാലൻ. ജ്യേഷ്ഠന്റെയോ അനുജന്റെയോ മകനായിരിക്കും അല്ലേ? ആരാ സർ? ഇത് ഹൈക്കോടതി ഗണപതിയുടെ കൂടെയുള്ള. മനസ്സിലായി. പക്ഷേ എനിക്ക് മനസ്സിലായില്ല. ഞാനിവിടുത്തെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. രാമകൃഷ്ണൻ, നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടല്ലോ. എന്താ ഇവിടെ? ഇന്നലത്തെ പരിചയപ്പെടൽ പൂർണ്ണമായില്ല എന്നൊരു തോന്നൽ. മനസ്സിലായില്ല. നിങ്ങൾക്ക് ഇവിടെ എന്ത് ശമ്പളം കിട്ടും? അത് എന്താ കാര്യം? ശമ്പളം എത്രയെന്ന് പറയൂ. തുച്ഛമായ എമൗണ്ട് ആയതുകൊണ്ട് പറയാനുള്ള മടിയാണോ? എന്റെ ശമ്പളക്കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിട്ടെന്ത് കാര്യം? മാത്രമല്ല വേറൊരാളുടെ ശമ്പളത്തെ പറ്റി ചോദിക്കുന്നത് ഒരു നല്ല പരിപാടിയല്ല. നിങ്ങൾ ധാരാളം ശമ്പളം വാങ്ങുന്ന ആളാണെന്നുള്ള ഒരു ധാരണ മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർക്കുണ്ട്. സ്ഥിതിഗതികൾ കണ്ടപ്പോ അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. അയാളുടെ മകളുമായിട്ട് എന്താണ് പ്രശ്നം? നിങ്ങളുടെ ഈ വിസ്തരിക്കലിന്റെ ഉദ്ദേശം എന്താ? ഇത് കോടതിയൊന്നുമല്ല. കോടതി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും സംയമനം പാലിക്കുന്നത്. കോടതി ആയിരുന്നെങ്കിൽ? എങ്കിൽ ആദ്യത്തെ ക്രോസിംഗ് തന്നെ അനുകൂലമായ ഒരു വിധി ഞാൻ നേടിയെടുത്തേനെ. ശരി, എനിക്ക് ജോലിയുണ്ട്. ഇതിനേക്കാൾ വലിയ ജോലി മാറ്റിവെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മിസ്റ്റർ ബാലഗോപാലൻ, ഞാൻ തുറന്നു പറയുകയാണ്, അനിതയെ എനിക്കിഷ്ടമാണ്. ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള എത്രയോ പെൺകുട്ടികൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത അനിതയ്ക്കുള്ളതായി എനിക്ക് തോന്നുന്നു. തോന്നണ്ടാതെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ എന്നോട് തന്നെ പറയുന്നത്. അനിതയുടെ നല്ല ഭാവിക്ക് നിങ്ങളൊരു വിലങ്ങ് തരയാവരുത്. നിങ്ങളാരെ? അനിതയെ രക്ഷിക്കണം. ഒന്ന് പോയ മിസ്റ്റർ, എനിക്ക് ജോലിയുണ്ട്. മിസ്റ്റർ ബാലഗോപാലൻ, സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾ പോയേ. എടാ ബാലല്ലേ? ഇല്ല, ഇപ്പൊ വരും. ഇരിക്കൂ. വൈകുന്നേരം അത്യാവശ്യമായിട്ട് കാണണമെന്ന് ഫോൺ ചെയ്തിരുന്നു. ദേവിക്കറിയോ എന്തെങ്കിലും പ്രശ്നങ്ങളല്ലോ? ഉണ്ടോ? ഒക്കെ പ്രശ്നങ്ങളാണല്ലോ. ദേ ഞാൻ തന്നെ ഒരു വലിയ പ്രശ്നമല്ലേ. കുടിക്കാൻ എന്താ വേണ്ടത്? ബാലം വന്നിട്ട് പറയാം. ദേവി, എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് നിർത്തിയല്ലേ? അതെ. എന്താ കൂടുതൽ പഠിക്കാൻ? പഠിക്കാൻ ബുദ്ധിയുണ്ടേ. മൂന്നാമത്തെ തവണയാ എസ് എസ് എൽ സി തന്നെ ജയിച്ചത്. ചേച്ചിയും കുട്ടികളും എവിടെ? ചന്ദ്രേട്ടൻ വന്നിരുന്നു. എല്ലാരും കൂടെ സിനിമയ്ക്ക് പോയി. ദേവിക്ക് സിനിമ ഇഷ്ടല്ലേ? ഇഷ്ടമൊക്കെ തന്നെ, പക്ഷെ എന്നെ വിളിച്ചില്ല. പിന്നെ എനിക്കിന്ന് പുതിയ കല്യാണാലയം ഒന്നും കൊണ്ടുവരാത്തേ. നീ കൊറേ നേരമായി വന്നിട്ട്. നീ എവിടെ ആയിരുന്നടാ? നീ വന്നേ. ഇരിക്കെ. എടാ ദേവി, ഇത് നീ ഇപ്പൊ എന്നെ വഴക്ക് പറയരുത്. വളരെ അത്യാവശ്യം. എവിടുന്നെങ്കിലും ഒരു 10,000 രൂപ സംഘടിപ്പിക്കാൻ പറ്റൂ? 10,000 രൂപ നാളെ കാലത്ത് 10 മണിക്ക് മുമ്പ് വേണം. എന്തു പറ്റി? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. 8 സെന്റ് പണയം വെച്ചിരിക്കായിരുന്നു. എന്തിന്? അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വല്ല വഴിയുണ്ടോടാ? എന്താ വലയെ പറയുന്നത്? എന്റെ പെങ്ങളുടെ അഡ്മിഷന് ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടി
പരിചയക്കാരോടുള്ള അഞ്ചും പത്തും വാങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോ എവിടെ നികത്താനാ? അത് നാളെ കാലത്ത് 10 മണിക്ക് മുൻപ്. ഇവിടെ വീട് കമ്പനിക്കാരൻ എന്നെ ചതിക്കായിരുന്നു അറിഞ്ഞുകുട്ടി. ഒരാഴ്ചത്തെ അവധി ഞാൻ എടുത്ത് കെഞ്ചി നോക്കി. പക്ഷേ പത്താപ്പനാണ്ട് ഇവിടെ സ്ഥലമല്ലടാ. ഞാൻ ഇനി എങ്ങനെ അവിടെ വീട് വയ്ക്കും? എന്തൊക്കെ വിട്ടു ഗോപാല നീ ചെയ്യുന്നത്? ഈ അവസാന നിമിഷത്തിൽ എവിടെ പോയി കാശുണ്ടാക്കും? പോട്ടല്ലേ. അല്ലാതെ നോക്കിപ്പം എന്ത് ചെയ്യാൻ പറ്റല്ലേ ബാല. പോകാൻ നേരത്തെ എന്തൊരു ഉത്സാഹമായിരുന്നു, ഇപ്പൊ മോന്താണ്ടില്ലേ. നടക്കിങ്ങോട്ട്, ഫുൾ ടിക്കറ്റ് എടുക്കുകയും ചെയ്തു. ഇങ്ങോട്ട് കൊണ്ടുപോവാതെ നാരായണ കുട്ടിയോ പോന്നുള്ളൂ. ഞങ്ങൾ ഒരു സിനിമ കാണാൻ പോയിരുന്നു, പ്രേമ സാമ്രാജ്യം. ആ കണ്ടോണ്ടിരിക്ക. ലാസ്റ്റ് നായിക്ക് ക്യാൻസർ വരിക, അത് കണ്ടി. ഞാൻ വിചാരിച്ച അത്ര നന്നായില്ല, എന്നാലും ഒപ്പിച്ചിട്ടുണ്ട്. വല്ലാതെ വിശക്കണ്, ഊണിരിക്കട്ടോ. ഉണ്ണ വേണ്ട. ആ ഓ കിട്ടുന്ന റൂട്ടാണ്. ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ ഒന്ന് കെഞ്ചി. അല്ല ഞാൻ അറിയാൻ ചോദിക്കാം, ഈ സ്വത്ത് എന്തിനു വേണ്ടിയാ വെച്ചത്? ഇവിടെ കല്യാണം കഴിച്ചോ? അതെന്ന് ചാവടിന്തോ നടത്താം. ഇങ്ങനെ കാട്ടിന് വലിയ കാര്യമൊന്നുമില്ല. കുടുംബസ്നേഹം ഇല്ലാത്തവരെ പറ്റി വെറുതെ സംസാരിക്കുന്ന എന്തിനാ ചന്ദ്രേട്ടാ? മുത്തശ്ശിയാണോ ഇവിടുത്തെ ഗൃഹസ്ഥ? അതോ വേറെ വല്ലവരും? മുത്തശ്ശിയോട് ഒരു വാക്കാവും ചോദിച്ചോ. ഈ സ്വത്ത് വിൽക്കുന്ന സമയത്ത് ആ സ്വത്ത് പണം വെച്ച് എനിക്ക് കുറച്ച് കാശ് തന്നിരുന്നെങ്കിൽ അവന്റെ പെണ്ണും കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ടു പോയി. അറിയോ, എന്നോട് ആരും ഒന്നും ചോദിക്കാറില്ല ചന്ദ്ര. ചോദിക്കുക മാത്രമല്ല പറയും ചെയ്യില്ല. മുത്തശ്ശിക്ക് അറിയോ അവന്റെ ഫാക്ടറിയിലെ സ്ട്രൈക്ക് നടത്തുക, അടുത്ത എന്നോട് ജോലിയും പോവും. ആ മുത്തശ്ശി ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് രാമ 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 ജീവിച്ചോണ്ടിരുന്നാ മതി. എന്താ എന്താ ഇവിടെ? പറയാ, നിന്റെ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറയുന്നതിനാണല്ലോ ഞാൻ ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ ചേച്ചിക്ക് എത്ര പവന്റെ ആഭരണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്? എടോ, നീ ഒരു സാരി അവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? എന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആളാണല്ലോ നിങ്ങൾ. ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചന്ദ്രേട്ടാ, നിങ്ങൾ അവനോട് സംസാരിക്കണ്ട. അല്ല, സംസാരിക്കട്ടെ. ഭാര്യയും കുട്ടികളെയും പോറ്റാൻ കഴിയില്ലാത്തവൻ കല്യാണം കഴിക്കാൻ പോകരുത്. മുത്തശ്ശി അവിടെ ചുമ്മാരിക്കണം. നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ സ്വർണവും സാരിയും. നിങ്ങൾ എത്ര പവന്റെ സ്വർണവും സാരിയും ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. തറവാട്ടിലെ ഒരു മുതല് കൈമാറ്റം ചെയ്യുമ്പോ അതിന്റെ അവകാശം അറിയണ്ട്. ഏത് മുതല്? ആര് കൈമാറ്റം ചെയ്തു എന്നാ പറയുന്നത്? അതിയോ പൊട്ടം കളിക്കരുത് കേട്ടോ. നീ 8 സെന്റ് വെച്ചില്ലേ നിന്റെ ഇഷ്ടത്തിന്? ഓഹോ, അതാണോ കാര്യം? ആ അത് തന്നെ. ഞാൻ കടം വാങ്ങിച്ചു അധ്വാനിച്ചു ഉണ്ടാക്കിയ സ്ഥലം വിൽക്കാൻ എനിക്ക് ആരോടും ചോദിക്കണ്ട. മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? അന്തസ്. അത് നിങ്ങൾക്കില്ല, ആണെങ്കിൽ ഉള്ളത്.
പിള്ളേരെ പുസ്തകങ്ങളൊക്കെ എടുത്തോണം, പോവാം. അമ്മ നമ്മൾ എങ്ങോട്ട് പോണേ? നമ്മൾ നമ്മുടെ വീട്ടിലേക്ക്. അപ്പൊ ഇത് നമ്മുടെ വീടല്ലേ? അയ്യോ, ഇത് അമ്മ വീടല്ല, ഒരു ഒറ്റ മൃഗം കയറും. പറയുന്നനുസരിച്ച മതി, ബാഗൊക്കെ എടുത്തോട്ടെ. നീ കൂടെ അറിവ് വരുന്നുണ്ടോ? ഒന്ന് ക്ഷമിച്ചൂടെ എന്റെ ചന്ദ്ര. ഇനി വയ്യ മുത്തശ്ശി, ഒരു അടിയനോട് പറഞ്ഞ വർത്തമാനാണ് എന്നോട് പറഞ്ഞത്? ഒന്നിന് നാളെ പെങ്ങൾ ചോറ് കൊടുക്കണ്ടെന്നല്ലേ? അല്ലേ, മാത്രം രണ്ട് കുഞ്ഞുങ്ങളെ പിരിഞ്ഞിരിക്കാൻ. ചേച്ചി, ഈ കുട്ടികളെങ്കിലും ഇവിടെ നിൽക്കട്ടെ ചേച്ചി, അവരുടെ പഠിത്തം. ഓ, അവരത്രയൊക്കെ പഠിച്ചാ മതി ബാല, കഴിവില്ലാത്തവരല്ലേ നടക്കുമ്പിള്ളേരെ. പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടില്ല. ചന്ദ്രേട്ടൻ ഏതായാലും അന്തസ്സില്ലാത്തവനല്ലേ, പക്ഷെ ഒരു സ്ത്രീക്ക് ഏറ്റവും വലുത് അവളുടെ ഭർത്താവും കുട്ടികളുമാ. ചേച്ചിയുടെ ഈ ഭർത്താവ് ഇത്രയും കാലം എവിടെയായിരുന്നു? 8 സെന്റ് പോയെന്നറിഞ്ഞപ്പോ ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അല്ലേ? വേറെ തിരിഞ്ഞു നോക്കാത്ത മൂക്ക് പലി പൊളിക്കുന്നവരെ നീ കൊടുത്തന്നെ ഇരിക്കും, സ്വഭാവല്ലേ? എന്താണ് നോക്കിയിരിക്കണ? ബാലേട്ടനോട് അച്ഛന്റെ സ്നേഹപ്രകടനമൊക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു. അനിത എന്തായി പറയുന്നത്? അല്ലെങ്കിൽ തന്നെ എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാ പറ്റ? ഓരോ മാസവും സ്വന്തം ചെലവ് തന്നെ ഒപ്പിച്ചുള്ള പാടെ എനിക്കറിയാം. അത് തന്നെയാണ് എനിക്കും മനസ്സിലാവാത്തത്. അച്ഛൻ എറണാകുളത്ത് പോയിട്ട് 4 ദിവസമായി, ഹൈക്കോർട്ടിൽ അപ്പീൽ കൊടുത്തിരിക്കുകയാണത്രേ. ഈ മാസം ശമ്പളം കിട്ടിയപ്പോ എന്നോട് 1 രൂപ പോലും ചോദിച്ചില്ല. ഏതെങ്കിലും പരിചയക്കാരോ പഴയ സുഹൃത്തുക്കളോ മറ്റോ സഹായിച്ചിരിക്കും. ബാലേട്ടൻ എന്നോട് നുണ പറഞ്ഞതാണെന്ന് പിന്നീട് എപ്പോഴെങ്കിലും മനസ്സിലായാൽ എനിക്ക് വളരെ വിഷമമുണ്ടാവും. അയ്യേ, അതിന് ഞാൻ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ. വരും, നമുക്ക് ഒരു കാപ്പ് കുടിക്കാം. എനിക്ക് വേണ്ട. ബാലേട്ടൻ അച്ഛൻ എത്ര രൂപ കൊടുത്തു? എന്തായത്? ബാലേട്ടന്റെ 8 സെന്റ് സ്ഥലത്ത് വേറെ ആള് പണിയെടുപ്പിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കാരണമാണ് ബാലേട്ടൻ എന്റെ അച്ഛനെ പരിചയപ്പെടേണ്ടി വന്നത്. എന്തൊക്കെ പ്ലാനുകളായിരുന്നു! ഇനിയിപ്പോ 2 നിലയുള്ള വീട് എവിടെയാ കെട്ടാൻ പോകുന്നത്? അതൊക്കെ ഞാൻ കെട്ടും. സമരം തീർന്നോ? ഇന്നലെ തീർന്നല്ലോ. കണ്ടാ, ഗുഡ് മോർണിംഗ്. യൂണിയനുമായി ഉണ്ടാക്കിയ ധാരണ അനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടായി. ബാലിനു വേണ്ടി ഞാൻ വളരെയധികം വാദിച്ചു നോക്കി. ഒടുവിൽ എന്റെ ജോലി പോകുന്ന ഘട്ടം വന്നു. എനിക്കുമുണ്ടല്ലോ ബാല ഒരു കുടുംബം. ഇന്നലെ ബാലേട്ടൻ അച്ഛനോടെന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. അച്ഛൻ വല്ലതും ചോദിച്ചോ? എന്ത് ചോദിക്കാൻ? ബാലേട്ടന്റെ ജോലി പോയി. എന്നിട്ട് അവനൊന്നും പറഞ്ഞില്ലല്ലോ. ഓഫീസിൽ എന്തെങ്കിലും അതിക്രമം കാണിച്ചിട്ടുണ്ടാവും. അതിക്രമം കാണിച്ചത് ബാലേട്ടനല്ല. ജോലി പോയെങ്കിലും വേറെ ജോലി ശരിയാക്കാം. തൽക്കാലം വല്ല സഹായം വേണമെങ്കിൽ അതും ചെയ്യാം. ബാലേട്ടൻ ആരുടെ സഹായം സഹതാപം ഒന്നും വേണ്ട. സ്വന്തമായൊരു വീടുണ്ടാക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. 8 സെന്റ് സ്ഥലം എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് അച്ഛൻ മറന്നിട്ടില്ലല്ലോ. എങ്ങനെ നഷ്ടപ്പെട്ടു? അവനെന്ത് പറഞ്ഞു? അച്ഛനൊന്നും അറിയില്ല അല്ലേ? നീ എന്നെ വിസ്തരിക്കാൻ വന്നാണോ? ഓവരി ഉദ്യോഗസ്ഥയാണല്ലോ, സ്വന്തമായി അധ്വാനിച്ച് സമ്പാദിക്കുന്ന അഹങ്കാരമായിരിക്കും. അനിതേ, നീ ആദ്യപ്പോ അച്ഛനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ. അച്ഛൻ അത്ര പെട്ടെന്ന് ദേഷ്യം വരേണ്ട കാര്യമില്ലല്ലോ. പലരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടാവും ബാലേട്ടനെ 8 സെന്റ് വാങ്ങിച്ചത്. എന്താണ് എന്റെ ഭാവം? അനിതേ, നിന്നോടല്ലേ ആദ്യം പോകാൻ പറഞ്ഞത്? കുറച്ച് വിഷമമുണ്ടമ്മേ. എല്ലാം അറിഞ്ഞിട്ടും വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കാൻ അച്ഛന് തോന്നിയില്ലല്ലോ. അവൻ അന്തസ്സുണ്ടായിരുന്നെങ്കിൽ
പരാതി പറയേണ്ടത് നിന്നോടല്ല. അച്ഛന് തെറ്റി. ഒരക്ഷരം എന്നോട് പറഞ്ഞിട്ടില്ല. അച്ഛനും ബാലേട്ടന്റെ മനസ്സ് കാണാൻ ചിലപ്പോ ഈ ജന്മം മതിയെന്ന് വരില്ല. അനുഗ്രഹിക്കണം എന്നും ആലോചിച്ച് മനസ്സ് വിഷമിക്കണ്ട. ഭർത്താവിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അതുപോലെ നോക്കിയും കണ്ടും ഒക്കെ ജീവിച്ചോളൂ. മുത്തശ്ശിയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതെന്നോട് പറയണോ മോനെ? ദേവി, ബാലേട്ടൻ സ്റ്റേഷനിലേക്ക് വരണ്ട. എന്താ? ഒന്നുമില്ല, ബാലേട്ടൻ വരണ്ട. അതെങ്ങനെ? നാരായണൻ കുട്ടി കൊല്ലാൻ തോന്നില്ലേ? അവിടെ വെച്ച് യാത്ര ചോദിക്കാൻ എനിക്ക് പറ്റില്ല ബാലേട്ട. ദയവേത് ബാലേട്ടൻ വരരുത്. എന്താ ഇത്? നീ സന്തോഷിക്കല്ലേ വേണ്ടത്. നാരായണൻ കുട്ടിക്ക് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സുണ്ട്. ബാലേട്ടന്റെ കല്യാണം രജിസ്റ്റർ ഓഫീസിലൊന്നും വെച്ച് നടത്തിയ പോരാ, എല്ലാരെയും അറിയിക്കണം. ആർപ്പാടായിട്ട് നടത്തണം. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? നിന്റെ കല്യാണം ഇങ്ങനെയൊന്നുമല്ല ഞാൻ നടത്താൻ വിചാരിച്ചിരുന്നത്. പക്ഷെ സാധിച്ചില്ല മോളെ. എന്നോടതൊക്കെ പ്രത്യേകിച്ച് പറയണോ ബാലേട്ട? സമയമായി, ഇറങ്ങട്ടെ. ദേവി, എന്റെ കയ്യില് ഇപ്പൊ ഇതേ ഉള്ളൂ. എനിക്കെന്തിനാ കാശ്? അല്ല വെച്ചോളൂ, അവിടെ ചെന്നിട്ട് നിനക്കതിൽ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളില്ലേ? ഇപ്പോ കൺമഷി വാങ്ങിക്ക, ശാന്ത് വാങ്ങിക്ക, പൗഡർ വാങ്ങിക്ക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നാരായണൻ കുട്ടി വിട്ടുപിടിക്കണ്ട. വാ. ഞാനേ സ്റ്റേഷനിലേക്കില്ല നാരായണൻ കുട്ടി. നീ വരണ്ട, വെറുതെ അവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ടല്ലോ. മോളെ, ഏട്ടനൊരു ജോലി കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്താ മുത്തശ്ശിത്, എനിക്കൊരു ജോലി കിട്ടാനാ പ്രയാസം? ശരി, വെക്കോ. ഒക്കെ ദൈവനിശ്ചയമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവന് വേണ്ടി എത്ര പെൺകുട്ടികളെ കണ്ടിരിക്കുന്നു, എത്ര ആലോചനകൾ നടത്തിയിരിക്കുന്നു. മുമ്പിലിരുത്തി മുഖസ്തുതി പറയാമെന്ന് വിചാരിക്കരുത്. അമ്മയുടെ മകൻ എന്ന് ഈ വീട്ടിൽ കാലുകുത്തിയോ അന്ന് മുതലേ കേസിനാവട്ടെ മറ്റു കാര്യങ്ങൾക്കാവട്ടെ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. ഗണപതിയും ഇത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ വിജയത്തിനും കാരണം ഞാനാണത്രേ. എവിടെ അനിതി? എവിടെ? ചായ അവളോട് കൊണ്ടുവരാനല്ലേ പറഞ്ഞത്. അവൾ സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. ഓ, അത് കൊള്ളാം. ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കാൻ പറഞ്ഞില്ലേ? എല്ലാം ഞാൻ പറഞ്ഞതാ, ചിലപ്പോ ലീവ് കിട്ടിക്കാണില്ല. ഓ, കിട്ടിയില്ലെങ്കിൽ വേണ്ട നോക്കണം. പഠിച്ച സ്ഥിതിക്ക് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ച് അയച്ചതാ. പിള്ളേരോട് ഒച്ച വെച്ച് ശരീരം ക്ഷീണിപ്പിക്കാം, അത്രയേ ഉള്ളൊരു ഗുണം. ഇനിയിപ്പോ റിസൈൻ ചെയ്തോട്ടെ. ഇവന്റെ ഭാര്യ ജോലി ചെയ്തുകൊണ്ട് വരുന്ന കാശിന്റെ ആവശ്യം ഇപ്പൊ ഏതായാലും ഞങ്ങൾക്കില്ല. എന്താ ബാല, തന്റെ ജോലി പോയല്ലേ? ശമ്പളം തരുന്ന മുതലാളിമാരെ ദ്രോഹിക്കാൻ നടന്നാൽ ഇങ്ങനെ ഇരിക്കും. കാപ്പി കഴിക്കൂ. മുഴുവനുമുണ്ട്. കണ്ടു പറഞ്ഞവനോടെ കടം കൊള്ളാവൂ എന്ന് പറയാറുണ്ട്. എനിക്ക് അബദ്ധം പറ്റിയതാ. എന്റെ അബദ്ധം? ബാലോട് ഞാൻ കടം വാങ്ങിയില്ലേ, അത് തന്നെ അബദ്ധം. എന്റെ മകൾ എന്നോട് വഴക്കിന് വന്നു. ഞാന്
ഞാൻ അനിതയോടൊന്നും പറഞ്ഞില്ല. വിശദീകരണം വേണ്ട. ഞാൻ ചോദിച്ചില്ലല്ലോ. എന്നായാലും തരാൻ ബാധ്യസ്ഥനാണ് ഞാൻ. എത്രയും വേഗം കടങ്ങളൊക്കെ തീരുന്നതാണ് നല്ലത്. അമ്മേ, ഞാൻ തെറ്റൊന്നും ചെയ്യില്ലല്ലോ അമ്മേ. ബാല, അനിതയ്ക്ക് ചില നല്ല ആളുകളൊക്കെ നടക്കുന്നുണ്ട്. ഒക്കെ ഈശ്വരാനുഗ്രഹം. ബാലൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്നും പോയിരുന്നാൽ ആളുകൾ അതും ഒക്കെ പറയാൻ തുടങ്ങും. അമ്മേ, സ്വന്തം മകൾക്ക് നല്ലൊരു ബന്ധം കിട്ടണമെന്ന് ഏതൊരു അമ്മയും ആഗ്രഹിക്കില്ലേ ബാല? ഞാൻ ഇനി ഇവിടെ വരില്ലമ്മേ. എനിക്ക് എന്റെ രൂപ കിട്ടിയില്ലേ? നിങ്ങൾ എന്റെ കടം തീർത്തില്ലേ? ഇനി ഞാൻ എന്തിനാ ഇവിടെ വരുന്നത് അല്ലേ? ബാലിന് ജോലി പോയവരറിഞ്ഞു. വിഷമിക്കണ്ട, എറണാകുളത്തൊക്കെ നല്ല പിടിപാടാണ് അത്ര വക്കീലിന്. ഈ ബന്ധം ശരിയായാൽ വക്കീലിനോട് പറഞ്ഞ് നിനക്ക് നല്ലൊരു ജോലി മേടിച്ചു തരാം. ബാലേട്ടൻ എപ്പോ വന്നു? പോവാണോ? സ്കൂൾ വിട്ട് വരുന്ന വഴിയിലൊക്കെ ഞാൻ ബാലേട്ടനെ നോക്കി. ആ വരുന്നേ, ഞാൻ ചായ ഉണ്ടാക്കി തരാം. രൂപ കിട്ടി, എല്ലാ കടങ്ങളും തീർന്നെന്ന് അച്ഛൻ പറയുകയും ചെയ്തു. ഞാൻ പോന്നു. നിക്കൂ ബാലേട്ട. രാമകൃഷ്ണന്റെ അമ്മ എത്ര നേരമായി കാത്തിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ എന്താമ്മ ഉണ്ടായത്? ആ, നീ വരാൻ വയ്യേ, അച്ഛൻ വഴക്ക് പറയായിരുന്നു. ബാലേട്ടനും അച്ഛനും തമ്മിൽ ഇവിടെ എന്തുണ്ടായെന്നാ ചോദിച്ചത്? ഇവിടെ എന്തുണ്ടാവും? ആ, കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുത്തു അത്ര തന്നെ. ക്ഷമിക്കുന്നതിന് ഒരു അതിരുണ്ട്. രാമകൃഷ്ണ അമ്മയ്ക്ക് എന്താ പൊതി ഉണ്ടാവുക? ഒന്ന് മിണ്ടാൻ വരും പയ്യ നിനക്ക്. അവരൊക്കെ വലിയ വലിയ ആളുകളാണ്. 700 രൂപ ശമ്പളം വാങ്ങിക്കും, നിനക്ക് എന്താ അടിത്തറ അഹങ്കരിക്കാൻ? എനിക്ക് ശമ്പളം ഒത്തിരി കുറവാണേലും പണക്കാരനായ അച്ഛന്റെ മോളല്ലേ ഞാനിപ്പോ. നീ അധികം സംസാരിക്കണ്ട, ചെല്ല്. രാമകൃഷ്ണ അമ്മയെ അടുത്ത് ചെല്ല്. ഒരു കൃഷ്ണന്റെ അമ്മയെ എനിക്കിപ്പോ കാണണ്ട. അനിജേ, കുറച്ച് കൂടുതൽ ഹിന്ദിക്കാരൻ. പണം ഇല്ലാതെ ഇരുന്നപ്പോ നിങ്ങൾക്ക് മനുഷ്യരെ കണ്ട തിരിച്ചറിയുമായിരുന്നു. ബാലേട്ടനെ വേദനിപ്പിച്ചതിന് ദൈവം ശിക്ഷിക്ക് വെച്ചാ. ഏതാടി ഈ ബാലേട്ടൻ? നിന്റെ ആരാവൻ? ജോലി കൂലിയില്ലാത്ത അവനുമായിട്ട് നിനക്കെന്താടി കാര്യം? എന്നു മുതലാ ബാലേട്ടൻ ഒന്നിനും കൊള്ളാത്തവനായത്? ഒന്നും പറയണ്ട, നിന്നെ കൊണ്ടിത്രയും പ്രയോഗിക്കാനാക്കിയ ഞാനാണെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. എന്തോ നാടാ നീ കടന്ന് ആലോചിക്കുന്നു. ഒന്നല്ല ഉത്തശ്ശി, തറവാടുവക ഭൂമി നാഥനില്ലാണ്ടല്ലയോ കടക്കണത്? സർപ്പശാപം കളിതമാശ അല്ല കുഞ്ഞെ. അവിടെ കാഞ്ഞിറത്തറയിൽ ഒരു കാവ് കെട്ടി സന്ധ്യാനേരത്തൊരു തിരി കൊളുത്താൻ ഇതുവരെ ആരും കൂട്ടാക്കിയില്ലല്ലോ. കഴുത്തിലും കാതിലും നിറയെ എടുത്താ പൊങ്ങാത്തത്ര സ്വർണാഭരണങ്ങളുമായിട്ട നിന്റെ അമ്മ സാവിത്രി വീട്ടിൽ കയറി വന്നത്. അവടെ മോൾ ഇന്നലെ എങ്ങനാ പടിയിറങ്ങിപ്പോയത്? ഭഗവാനെ കാത്തുരക്ഷിക്കണേ. എല്ലാം എന്റെ കുറ്റാമത്തശ്ശി, ഞാൻ കൊല്ലരാത്തനായി പോയി അതുകൊണ്ടാ.
എന്നാണോ ബാലഗോപാല ഞാൻ പറഞ്ഞു? ദേവി പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു നീ ഒരു പെൺകുട്ടിയെ നോക്കി വെച്ചിട്ടുണ്ടെന്ന്. നേരാണോടാ മുത്തശ്ശി, ഞാൻ സ്വല്പനേരം സൗകര്യമായിട്ട് കിടന്നുണ്ട്. വിഷമങ്ങളൊക്കെ ഞാൻ തന്നെ ക്ഷണിച്ചു വരുത്തിയതല്ലേ, അതിൽ മറ്റാർക്കും പങ്കില്ല. അല്ല തന്നെ ആര് പറഞ്ഞു എനിക്ക് വിഷമമുണ്ടെന്ന്? എനിക്കറിയാം. അച്ഛനും അമ്മയും നിർബന്ധിച്ചാൽ ഉടനെ ഞാൻ മറ്റൊരാളെ കല്യാണം കഴിക്കുമെന്ന് ബാലേട്ടന് തോന്നുന്നുണ്ടോ? അത് അതെന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. ബാലേട്ടാ, അനിത എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? അത്രമാത്രം എന്നെ വെറുത്തു ബാലേട്ടാ. അനിതയുടെ അമ്മ എന്നും വായിക്കുന്ന മൂന്നാം കിട പൈങ്കിളി കഥകളിലെ നായകനല്ലേ ഞാൻ. എനിക്ക് പ്രാക്ടിക്കലായി ചിന്തിച്ചേ പറ്റൂ. തൽക്കാലത്തെ ചുറ്റുപാടിൽ ഞാൻ അനിതയെ വെറുക്കുന്നതാണ് എനിക്ക് അനിതയ്ക്ക് നല്ലത്. അങ്ങനെ പറയരുത് ബാലേട്ടാ. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, തിരിച്ചൊന്നും പറയാൻ അറിയാഞ്ഞിട്ടല്ല ഞാൻ അവിടെ നിന്ന് മിണ്ടാതെ പോന്ന്. ഞാനവിടെ എപ്പോഴെപ്പോഴും വന്നാൽ ആളുകൾ അതും പറയും പോലും. കേസിച്ച് കാശുകാരാകുന്നവരെ ഇപ്പറയുന്ന ആൾക്കാരൊക്കെ എവിടെയായിരുന്നു? നിന്റെ അച്ഛനുണ്ടല്ലോ, അയാൾ അർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്ന ടൈപ്പാണ്. ലളിതമായി പറഞ്ഞ അൽപ്പൻ. ഇങ്ങനെ ചില ആൾക്കാരുമായി ഞാൻ പരിചയപ്പെട്ടിട്ടില്ലെന്ന് വിചാരിച്ചോളാം. അനിത വെക്കോളൂ. ബാലേട്ടൻ എത്ര പറഞ്ഞാലും അധികമാവില്ല. അവർക്ക് വേണ്ടി ബാലേട്ടനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നാ കല്യാണം? വലിയ വീട്ടിലെ കല്യാണമാകുമ്പോ വിഭവ സമർത്ഥമായ സദ്യ കാണുമല്ലോ. ഉണ്ണാൻ ഞാൻ വരും. ഒരു നേരത്തെ വിശപ്പ് പറയാ, അത്രയല്ലോ. ഒന്ന് മതിയാക്കു ബാലേട്ട. ആര് തീരുമാനിച്ചാലും ഉറപ്പിച്ചാലും എന്റെ ഇഷ്ടം കൂടാതെ ഒന്നും നടക്കില്ലല്ലോ. അപ്പൊ ശരിക്കുള്ള ഒരു തീരുമാനം ഇതുവരായില്ലേ? ബാലേട്ടൻ ഇത്രയൊക്കെ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്റെ അച്ഛനമ്മയും പറഞ്ഞിട്ടാണോ നമ്മൾ പരിചയപ്പെട്ടത്? ഞാൻ പോലും അറിയാതെ ബാലേട്ടൻ കാശ് കൊടുത്ത് സ്നേഹം വാങ്ങാൻ ശ്രമിച്ചത് എന്ത് കുറ്റമാണോ? നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മറ്റുള്ളവർ പെരുമാറണമെന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണ്. ഒന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി, ബാലേട്ടന് എന്നോട് സ്നേഹമുണ്ടോ? പറയൂ ബാലേട്ട. നീ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരു ഒളിച്ചോട്ടമാണോ? അച്ഛനും അമ്മയും നിശ്ചയിച്ച ആളിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. ആ സുഖം എനിക്ക് വേണ്ട. ഇപ്പൊ അതൊക്കെ തോന്നും, പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോ അതെല്ലാം വെറും ചാപല്യമായിരുന്നു എന്ന് മനസ്സിലാവുകയും ചെയ്യും. എനിക്ക് മടുത്തു. ഈ നഗരം എനിക്ക് ദുഃഖങ്ങൾ മാത്രമാ തന്നത്. നക്കാപ്പിച്ച ശമ്പളത്തിന് വേണ്ടി കണ്ടവന്റെ വാതിൽ മുട്ടുന്ന ജോലി ഞാൻ മതിയാക്കുകയാണ്. ആരും നോക്കാനില്ലാതെ കിടക്കുന്ന കുറച്ച് ഭൂമിയുണ്ട് നാട്ടിൽ, അവിടെ ഞാൻ അധ്വാനിക്കും. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എന്നോട് അല്പം പോലും സ്നേഹമില്ലേ ബാലേട്ടന്? അനിത പോകുന്നുണ്ടോ? എനിക്ക് അല്പ സൗകര്യം വേണം. കാശില്ലാത്തവന് പറഞ്ഞിട്ടുള്ളതല്ല കല്യാണവും കുടുംബജീവിതമൊന്നും. ഞാൻ കാരണം നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ബാലേട്ടാ പോവാനാ പറഞ്ഞ. ഒക്കെയുള്ളൂ.
നമസ്കാരം. അല്ല പുറപ്പെട്ടോ? എന്താ നാളെ 10 മണിക്കാണ് മുഹൂർത്തം, മറക്കരുത്. നമസ്കാരം. നമസ്കാരം. പറയരുത്.